গুরুর ব্রহ্মা গুরুর বিষ্ণু গুরুর দেব মহেশ্বর গুরু সাক্ষাৎ পরম ব্রহ্ম তস্মৈ শ্রী গুরবে নমঃ। ഓം നാരായണ. പൂജനീയ സ്വാമിജിക്ക് ഞങ്ങൾ ഏവരുടെയും പ്രണാമം. വേദാന്ത പഠനത്തിനായി ഇവിടെ ഒത്തുചേർന്ന എല്ലാ സാധകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പൂജനീയ സ്വാമിജി, ഹരിബ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥാജി മഹാരാജ് ഉത്തരകാശിയിലെ ആദിശങ്കര ബ്രഹ്മ വിദ്യാപീഠത്തിലെ ആചാര്യനാണ്. കേരളത്തിൽ ജനിച്ചു വളർന്ന സ്വാമിജി തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഹിമാലയത്തിലെ ഉത്തരകാശിയിൽ എത്തിച്ചേർന്നു. ഋഷികേശിലെ ശിവാനന്ദ ആശ്രമത്തിലെ പൂജനീയ സ്വാമിജി ശിവാനന്ദ സരസ്വതിയുടെയും പൂജ്യ ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുവായ പൂജ്യ തപോവൻ മഹാരാജിൻ്റെയും നേരിട്ട ശിഷ്യനായ പൂജനീയ സ്വാമിജി ചൈതന്യാനന്ദ സരസ്വതിയുടെ കീഴിൽ നിന്ന് വേദാഭ്യാസം ചെയ്തു. ഇതിനു പുറമെ മറ്റു പല ആചാര്യന്മാരിൽ നിന്നും വേദാന്തം, വ്യാകരണം, ദർശനശാസ്ത്രങ്ങൾ ഇവയെല്ലാം കരസ്ഥമാക്കി ചെറുപ്രായത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ചു. ഇന്ന് ഉത്തരകാശിയിലെ ആദിശങ്കര ബ്രഹ്മ വിദ്യാപീഠം ആശ്രമം ആസ്ഥാനമാക്കിക്കൊണ്ട് ഗുരുപരമ്പര സമ്പ്രദായപ്രകാരം വേദാന്ത പഠനം നടത്തുകയാണ്. പൂജ്യ സ്വാമിജിയുടെ മുഖ്യ മാർഗനിർദ്ദേശത്തിൽ മറ്റു ആചാര്യശ്രേഷ്ഠരുടെ സഹായത്തോടെ തിരുവനന്തപുരം ആസ്ഥാനമാക്കി ആർഷവിദ്യ പ്രതിഷ്ഠാനം എന്ന ഒരു സംഘടന കഴിഞ്ഞ 10 വർഷങ്ങളിലധികമായുള്ള ഗവേഷണ ഫലമായി ശ്രീ ശങ്കര ഭഗവത്പാദരുടെ കൃതികൾ സമ്പൂർണമായും കണ്ടെടുത്ത് മറ്റു ലോക ഭാഷകളിൽ തന്നെ ആദ്യമായി മലയാളത്തിൽ തയ്യാറാക്കപ്പെടുന്ന വ്യാഖ്യാനത്തോടുകൂടിയ ശ്രീ ശങ്കര സാരസ്വത സർവസ്യം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സംരംഭത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരേണ്ടതാണ്. മധ്യപ്രദേശിലെ MP ഗവൺമെന്റിന്റെ കീഴിലുള്ള ആചാര്യ ശങ്കര സാംസ്കൃതിക് ഏകതാ ന്യാസ് പ്രോജക്റ്റിന്റെ ട്രസ്റ്റിയാണ് പൂജ്യ സ്വാമിജി. മലയാളത്തിലുള്ള പതഞ്ജലി യോഗ ദർശനത്തിന്റെ വ്യാസദേവ ഭാഷ്യം സ്വാമിജി എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് സന്യാസ. മലയാളത്തിലെ വീണ്ടും അടയോഗ പ്രദീപിക വിത്ത് ബ്രഹ്മാനന്ദ കമൻട്രി, സാംഖ്യകാരിക കമൻട്രിയും മലയാളത്തിൽ. ഇങ്ങനെ പല പുസ്തകങ്ങളും സ്വാമിജി എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ഹിമാലയത്തിൽ എത്തിച്ചേർന്ന് സന്യാസം നേടിയ ഈ കേരള പുത്രനെ കുട്ടിസ്വാമി എന്ന ഓമന പേരിലാണ് അധിക പേരും അറിഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമുക്കും കുട്ടിസ്വാമി എന്ന് സംബോധന ചെയ്യാം. ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ശ്രീമദ് ആചാര്യ ഭഗവത് പാദരുടെ ഉപദേശ പഞ്ചരത്നം അഥവാ സാധന പഞ്ചകം എന്ന കൃതിയാണ്. എല്ലാവരും അതീവ ശ്രദ്ധയും ഭക്തിയോടെ ഉത്തരകാശിയിൽ സ്വാമിജിയുടെ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കുന്നതാണെന്ന ഭാവത്തോടെ ഈ ക്ലാസ് ശ്രദ്ധിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ആദ്യത്തെ 1 മണിക്കൂർ ക്ലാസ് ആയിരിക്കും. തുടർന്നുള്ള സമയം ഈ ക്ലാസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ആയിരിക്കും. ക്ലാസിന്റെ അവസാനത്തിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇടാം, അഥവാ അതിന് സാധിച്ചില്ലെങ്കിൽ അതിനിഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സ്വാമിജി ക്ലാസ് തുടങ്ങാൻ അഭ്യർത്ഥിക്കുന്നു. ഓം നമോ നാരായണായ. ആദ്യം നമസ്കാരമായിട്ട് മംഗളാചരണം ചെയ്യുന്നു. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം
കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം പാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ ശ്രീ ഗുരുഭ്യോ നമഃ ഹരിഹി ഓം എല്ലാവർക്കും ഈ വേദാന്ത അധ്യയന പരിപാടിയിലേക്ക് സ്വാഗതം. വേദാന്ത ജിജ്ഞാസുക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും അറിവിനു വേണ്ടി വേദാന്തത്തിൻ്റെ ചില പ്രകരണ ഗ്രന്ഥങ്ങൾ, വിശേഷാൽ ശങ്കര ഭഗവത്പാദ വിരചിതങ്ങളായിട്ടുള്ള പ്രകരണ ഗ്രന്ഥങ്ങൾ യഥാക്രമം പഠിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ വേദാന്തം എന്താണ് എന്ന് ഇപ്പോ ഈ പഠനത്തിന് ചേർന്നിട്ടുള്ളവര് പലരും പുതിയതായിട്ടുണ്ടാകും, അതായത് ഇങ്ങനൊരു പഠനം പുതിയതായിട്ട് ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് വേദാന്തം എന്ന ആ തലത്തിൽ നിന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ പഠനം നമുക്കെല്ലാവർക്കും ഉപയോഗത്തിൽ വരാൻ, അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന ആ പരമമായ ഫലം, മോക്ഷമാകുന്ന പരമഫലം പ്രാപിക്കാൻ അതിൻ്റെതായ രീതിയിലുള്ള അഭ്യാസം കൂടി ചെയ്യേണ്ടതുണ്ട്. ഈ അഭ്യാസത്തെയാണ് നാം സാധന എന്ന് പറയുന്നത്. ഇതൊരു വേദാന്ത സാധനയാണ്. ആഴ്ചയിൽ ഒരുക്കുകയാണെങ്കിലും നാം ഈ ചെയ്യുന്ന അധ്യയനം എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ, ഇപ്പോ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ്, അവരുടെ കർത്തവ്യങ്ങളൊക്കെ കഴിഞ്ഞ് വിരമിച്ചിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഉള്ള ഏതവസ്ഥയിലായാലും നമുക്ക് കിട്ടിയ ഈ അറിവ് നിരന്തരം അഭ്യസിക്കണം എന്നതാണ് വിശേഷം. അഭ്യാസം കൊണ്ടാണ് ഫലമുണ്ടാകുക, നമുക്കറിയാം. അപ്പോ എന്താണ് വേദാന്തം എന്ന് പറഞ്ഞു തുടങ്ങാം. വേദാന്തം ഒരു ദർശനശാസ്ത്രമായിട്ടാണ് പ്രസിദ്ധമായിരിക്കുന്നത്. ശബ്ദം സൂചിപ്പിക്കുന്നത് പോലെ വേദങ്ങളുടെ അന്തഭാഗം, അതാണ് വേദാന്തം. ചിലവര് മലയാളത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വേദത്തിൻ്റെ അന്തം എവിടെയാണോ അവിടെയാണ് വേദാന്തം, അതായത് വേദം അവസാനിക്കുന്നത് എവിടെ എന്നർത്ഥത്തിൽ പറയാറുണ്ട്. എന്നാൽ വേദം അവസാനിക്കുന്നു എന്നർത്ഥമല്ല, വേദത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള സംഹിത, ആരണ്യകം, ബ്രാഹ്മണം എന്ന മൂന്ന് ഭാഗങ്ങളാണ് വേദത്തിന് പറയപ്പെടുന്നത്. അത് അങ്ങനെ സമ്പ്രദായത്തിൽ അങ്ങനെയാണ് മൂന്ന് ഭാഗങ്ങളായിട്ട് കരുതുന്നത്. ഇതിൽ തന്നെ ചിലവര് സംഹിതാഭാഗം മാത്രമേ അപൗരുഷേയമായ വേദമായിട്ടുള്ളൂ എന്ന് കരുതുന്നവരുമുണ്ട്. ഇപ്പോ നമ്മുടെ സനാതനധർമ്മത്തിൽ തന്നെ പല വിചാരധാരകൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും പല വിചാരധാരകൾ ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നു. അത് ഈ ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത പോലെയാണ്. ഏതായാലും നമ്മുടെ സമ്പ്രദായം അനുസരിച്ച്
നിരുക്താദി വാക്യങ്ങളുടെ അടിസ്ഥാനത്തില് ആ ശങ്കരാചാര്യ സ്വാമിജികളുടെ പരമ്പരയില് ഈ മൂന്ന് ഭാഗത്തെയും വേദമായിട്ട് തന്നെയാണ് കരുതുന്നത്. ഈ വേദഭാഗങ്ങളുടെ അന്തഭാഗത്തിൽ എന്ന് പറയുമ്പോൾ അവസാന അധ്യായങ്ങളായിട്ടാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വേദാന്തത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളായിട്ടുള്ള ഉപനിഷത്തുകൾ കിട്ടിയിരിക്കുന്നത്. ഇതില് വേറെ സംശയമൊന്നും വെക്കേണ്ട കാര്യമില്ല. വേദത്തിന്റെ അവസാന ഭാഗം ആയിട്ടുള്ള അധ്യായങ്ങൾ, ആ അധ്യായങ്ങളാണ് ഉപനിഷത്തുകളായിട്ട് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ അനേകം ഉപനിഷത്തുക്കളുണ്ട്. ഉപനിഷത്തുക്കളുടെ സംഖ്യ അത് തന്നെ ആ വേദത്തിന്റെ ശാഖയുടെ സംഖ്യ അനുസരിച്ച് 1180 പറയപ്പെടുന്നത്. എന്നാൽ ഇന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉപനിഷത്തുക്കളില് ദശോപനിഷത്തുക്കളാണ് മുഖ്യമായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അത് ഉപനിഷത്തുക്കളുടെ പേരില് ഏകദേശം 188 ഉപനിഷത്തുക്കൾ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ അവയൊക്കെ പല ശാഖകളായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അതിൽ പ്രധാനമായിട്ടുള്ളത് 108 ഉപനിഷത്തുക്കളും 108 പ്രധാനമായിട്ടുള്ളത് 10 ഉപനിഷത്തുക്കളും. ഇതിന് ദശോപനിഷത്ത് എന്ന പേരിലാണ് പറയുന്നത്. അപ്പൊ ഈ ദശോപനിഷത്ത് ആണ് വേദാന്തം, അല്ലെ, വേദാന്തത്തിന്റെ പ്രാമാണിക ഗ്രന്ഥം. വേദാന്തം എന്ന് എന്തിനെയാണോ പറയുന്നത് അത് ഈ ദശോപനിഷത്തുക്കളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളും സ്മൃതികളും വരും. ഉദാഹരണത്തിന് ഇപ്പോ ഭഗവത്ഗീത, അതും വേദാന്ത ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്നു. കാരണം ഈ ഉപനിഷത്തുക്കളിൽ പറഞ്ഞ കാര്യമാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. അതുപോലെ വേദാന്ത സൂത്രങ്ങൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മസൂത്രം. അപ്പൊ ഇതില് വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ അവസാന അധ്യായങ്ങളായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഉപനിഷത്തുക്കളില് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്ത് ഏറ്റവും പ്രസിദ്ധമാണ്. ഉപനിഷത്തുക്കളെ കുറിച്ച് കേൾക്കുന്നവര് എപ്പോഴും കേട്ടിരിക്കുന്ന ഒരു ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. അപ്പൊ ഈശാവാസ്യ ഉപനിഷത്തിന്റെ 40 അധ്യായമാണ്. ഈശാവാസ്യ ഉപനിഷത്ത് ശുക്ലയജുർവേദത്തിന്റെ 40 അധ്യായമാണ്. 40 അധ്യായങ്ങളാണ് ശുക്ലയജുർവേദ സംഹിതയിലുള്ളത്. അതിലെ 40 അധ്യായമാണ് ഈശാവാസ്യ ഉപനിഷത്ത്. അതുപോലെ ആ ശുക്ലയജുർവേദ ശാഖയിൽ തന്നെ വരുന്ന ബൃഹദാരണ്യക ഉപനിഷത്ത് മറ്റൊരു ഉദാഹരണത്തിന്. ഈ ബൃഹദാരണ്യക ഉപനിഷത്താണ് ഈ ദശോപനിഷത്തുക്കൾ, അല്ലെങ്കിൽ ഉപനിഷത്തുക്കളിൽ തന്നെ ഏറ്റവും വലിയ ഉപനിഷത്തുകൾ. അത് പേര് പോലെ തന്നെ ബൃഹത്താണ്, ബൃഹത് ആരണ്യകം എന്നാണ്, വലിയ ബൃഹത്തായ ഉപനിഷത്ത് എന്നർത്ഥം. ഇത് ശുക്ലയജുർവേദത്തിന്റെ തന്നെ ഒരു ബ്രാഹ്മണ ഗ്രന്ഥമുണ്ട്. ശതപഥ ബ്രാഹ്മണം എന്നാണ് അതിന് പേര്. ഈ ശതപഥ ബ്രാഹ്മണത്തില് 100 അധ്യായങ്ങളുണ്ട്. ആ 100 അധ്യായങ്ങളുടെ അവസാനം വരുന്ന 6 അധ്യായങ്ങളാണ് ബൃഹദാരണ്യക ഉപനിഷത്തായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെ വേദത്തിന്റെ അവസാന ഭാഗത്ത് വരുന്നത് കൊണ്ട് വേദാന്തമായി. അത് അർത്ഥത്തിൽ നോക്കുമ്പോഴും മോക്ഷശാസ്ത്രമാണ്. ഇപ്പോ ഒരു മനുഷ്യ ജീവിതത്തില് നാം അറിഞ്ഞിരിക്കേണ്ട ശാസ്ത്രങ്ങളില് മനുഷ്യ ജീവിതത്തിന്റെ കാലക്രമം വെച്ച് നോക്കുമ്പോൾ, ജീവിതക്രമം വെച്ച് നോക്കുമ്പോൾ അവസാന കാലത്തെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നതാണ് അതിനർത്ഥം. അതായത് ഇത് അറിയേണ്ടത് ചെറുപ്പത്തിൽ തന്നെയാണ്, പഠിക്കേണ്ടത് ചെറുപ്പത്തിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവസാന ഘട്ടത്തിലെങ്കിലും പഠിക്കണം. അതുകൊണ്ട് അത് മോക്ഷശാസ്ത്രമാണ്. അപ്പോ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങൾ. പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തില് ജീവിതത്തിന്റെ ഭാഗമായിട്ട് നാം അത്യാവശ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള 4 കാര്യങ്ങൾ. അതിൽ 3 ആദ്യ ഭാഗങ്ങളിലും, അതായത് നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ ഘട്ടത്തിലും 2 ഘട്ടത്തിലും 3 ഘട്ടത്തിലും, അങ്ങനെ 4 ഘട്ടത്തിൽ വരുമ്പോഴാണ് മോക്ഷശാസ്ത്രം വരുന്നത്.
ഈ നാല് ഘട്ടങ്ങൾക്കാണ് നാല് ആശ്രമങ്ങൾ എന്ന് പേര് പറയുന്നത്. ബ്രഹ്മചര്യ ആശ്രമമെന്നും ഗൃഹസ്ഥാശ്രമമെന്നും വാനപ്രസ്ഥാശ്രമമെന്നും സന്യാസാശ്രമം, ഇങ്ങനെ നാല് ഘട്ടങ്ങളിലായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഈ നാലാമത്തെ ഘട്ടത്തിൽ മാത്രമേ സന്യാസാശ്രമം സ്വീകരിച്ചാൽ മാത്രമേ ഇത് പഠിക്കാവൂ എന്നില്ല. ഏത് അവസ്ഥയിലും പഠിക്കാം, ബ്രഹ്മചര്യ ആശ്രമത്തിൽ തന്നെ ഇത് പഠിക്കാം. പക്ഷേ അതിൻ്റെ അഭ്യാസത്തിന് ഉതകുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ എല്ലാ ത്യാഗവും ചെയ്ത് ഏകാന്തമായി ജീവിക്കാൻ ഉള്ളൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് എന്നതാണ്. അപ്പൊ അങ്ങനെ ഏകാന്തവാസം ചെയ്യാനായിട്ടുള്ള മനസ്സ് തയ്യാറാക്കുക എന്നുള്ളതാണ് ബാക്കി ജീവിതത്തിന്റെ മറ്റ് ഘട്ടങ്ങളിൽ ചെയ്യുന്നത്. അതില് ആദ്യ ഘട്ടത്തിൽ അധ്യയനവും മറ്റും കഴിഞ്ഞ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ മറ്റ് പ്രാരബ്ധങ്ങളോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഗൃഹസ്ഥാശ്രമ ധർമ്മമൊക്കെ നന്നായിട്ട് പരിപാലിച്ച് അത് കഴിഞ്ഞ് അതിൽ നിന്ന് മുക്തമാകുന്നു. അപ്പൊ മുക്തമാകുന്ന അവസ്ഥയില് ആ സമയത്ത് വേണ്ട പ്രത്യയശാസ്ത്രം, ആ സമയത്ത് വേണ്ട കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഉപനിഷത്തുക്കളിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതില് അറിയേണ്ടത് ഒന്നു മാത്രമാണ്, ഒരേ ഒരു തത്വമാണ് എല്ലാത്തിലും വ്യാപ്തമായിരിക്കുന്നത്. പരമാത്മാവ്, പരബ്രഹ്മം എന്ന് നാം വിളിക്കുന്ന ആ തത്വമാണ് എല്ലാത്തിൻ്റെയും സാരം, എല്ലാത്തിൻ്റെയും കാരണം, എല്ലാം ഉദ്ഭവിക്കുന്നത് അതിൽ നിന്ന്, എല്ലാം ലയിക്കുന്നത് അതിൽ നിന്ന് എന്നൊക്കെ അതിന് ലക്ഷണം പറയുന്നു. ഈ വേദാന്ത ശാസ്ത്രം അറിഞ്ഞാൽ അവിടെ മറ്റ് ഭേദങ്ങളൊന്നുമില്ല. ഈ വേദാന്ത ശാസ്ത്രത്തിന്റെ തലത്തിലെത്തുമ്പോൾ ഒരു ഭേദവും ഇല്ല എന്നുള്ളതാണ്. എല്ലാ ജീവികളും എല്ലാ ചരാചരങ്ങളും ഒന്നാണ്. നാമും നമ്മുടെ ശരീരവും അതുപോലെ തന്നെ ഈ മഹാപ്രപഞ്ചവും ഇതെല്ലാം ഒരേ കാതലായ കാരണത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. എല്ലാത്തിൻ്റെയും കാതലായ ആ പരമകാരണത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. അതിൽ തന്നെയാണ് സ്ഥിതമാകുന്നത്. അതാണ് പരമാർത്ഥം എന്ന അറിവാണ് ഈ ഉപനിഷത്തുകളുടെ സാരമായിട്ടുള്ള വേദാന്തം. അതിനെ തത്വമസ്യാദി വാക്യങ്ങളിലൂടെ പ്രതിപാദിക്കുന്നു. അതൊക്കെ നമുക്ക് വേദാന്തത്തിന്റെ മറ്റ് ഭാഗങ്ങൾ പഠിക്കുമ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കാം. ഈ വേദാന്ത തത്വത്തിനുള്ള പ്രത്യേകത, വേദാന്ത ശാസ്ത്രങ്ങൾക്കുള്ള പ്രത്യേകത, ആരാണോ ഈ മോക്ഷം ആഗ്രഹിക്കുന്നത്, മുമുക്ഷു ആയിട്ടുള്ളത്, മനുഷ്യ മാത്രം, മനുഷ്യൻ മാത്രമായി മനുഷ്യനായിരിക്ക, അത്ര തന്നെയാണ് അതിന് അധികാരിത്വം പറയുന്നത്. ഇത് സംബന്ധിച്ച് ബൃഹദാരണ്യക ഉപനിഷത്തിലും മറ്റുമൊക്കെ ചർച്ചയുണ്ട്. അതിൻ്റെ യോഗ്യത സാധനാ ചതുഷ്ടയം എന്നൊക്കെ പറയും. നാല് തരം സാധനകൾ, അതൊക്കെ അറിഞ്ഞിരിക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ യോഗ്യത സമ്പാദിച്ച് മുമുക്ഷുത്വം സമ്പാദിച്ചാൽ അവിടെ മോക്ഷശാസ്ത്ര പ്രവൃത്തിയായി. അതുകൊണ്ട് തന്നെ അവിടെ ജാതിമത ഭേദങ്ങളോ ലിംഗവർണ ഭേദങ്ങളോ അല്ലെങ്കിൽ ദേശകാല ഭേദങ്ങളോ മറ്റൊന്നുമില്ല. ജീവികളായിട്ട് പോലും ഭേദമില്ല. എങ്ങനെയാണോ മനുഷ്യജീവി, അതുപോലെ തന്നെയാണ് മറ്റെല്ലാ ജീവികളും. ആരും പരസ്പര ഭേദത്തെ വഹിക്കാൻ പാടില്ല, ഭേദം പാടില്ല എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണ് വേദാന്തത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ ലോകത്തുണ്ടായിട്ടുള്ള ദർശനശാസ്ത്രങ്ങളിൽ, തത്വശാസ്ത്രങ്ങളിൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങളുടെ പരമോന്നത കോടി എന്ന് നമുക്ക് വേദാന്തത്തെ പറയാം. ലോകത്ത് എപ്പോഴെങ്കിലും സമാധാനമുണ്ടാകണമെങ്കിൽ, പൂർണമായ സമാധാനം, പൂർണമായ സമാധാനം എന്ന് പറഞ്ഞാൽ മനുഷ്യര് നിർഭയരായി ജീവിക്കുക, സുരക്ഷിതത്വം അനുഭവിക്കുക, അവരവരുടെ കൃത്യങ്ങളും കർമ്മങ്ങളും ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകുക, എല്ലാ ആഗ്രഹങ്ങളും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സ്വയം പ്രയത്നം കൊണ്ട് പ്രാപിച്ച് സംതൃപ്തമായി ജീവിതം അവസാനിപ്പിക്കുക എന്നതൊക്കെയാണ് സമാധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ സമാധാനം പറയുമ്പോഴും അങ്ങനെ ഉള്ള ഒരു തത്വശാസ്ത്രം അതില്ല. എന്നാൽ വേദാന്തം ആ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു സമാധാനത്തെ പറയുന്നു. അത് ലോക സമാധാനത്തിൻ്റെ
ഏറ്റവും അവസാനം പറയാവുന്ന വാക്കായിരിക്കും. ഇത് ശരിക്കും ലോകം മനസ്സിലാക്കിയാൽ, ഈ തത്വശാസ്ത്രത്തെ ലോകം മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനമാകും എന്ന് നമുക്ക് കൃത്യമായിട്ട് നിശ്ചയിക്കാം. അതാണ് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത. അപ്പോ ഇത് വേദാന്ത ശാസ്ത്രത്തെ കുറിച്ചുള്ള ഒരു അറിവ്. ഈ വേദാന്ത ശാസ്ത്രം എന്തിനാണ് പഠിക്കുന്നത് എന്ന് ഞാനിപ്പോ ഇവിടെ സൂചിപ്പിച്ചു. മോക്ഷത്തിന്റെ സ്വരൂപത്തെ കുറിച്ച് അറിയാനാണ് നാം വേദാന്ത ശാസ്ത്രം പഠിക്കുന്നത്. പ്രധാനമായും അതാണ്. അതിനുവേണ്ട സാധനകളും ചില ചിട്ടകളും നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ചാൽ നമുക്ക് ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ചില ആചാരങ്ങളും ഒക്കെ വേദാന്ത ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വേദത്തിന്റെ കേവലം 4% ഭാഗം മാത്രമാണ് വേദാന്തം എന്ന് പറയുന്നത്. ബാക്കി 16% ഉപനിഷത്തും 80% കർമ്മങ്ങളുമാണ്. അപ്പൊ കർമ്മങ്ങളൊക്കെ ശരിക്കു പറഞ്ഞാൽ ഓരോരോ ആഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് അതത് ലക്ഷ്യങ്ങൾ നമുക്ക് യഥാകാലം പ്രാപിക്കാം. അപ്പൊ ഈ 4% വരുന്ന ഭാഗമാണ് വേദാന്തത്തിന്റെ അന്തസത്ത, അല്ലെങ്കിൽ വേദത്തിന്റെ അന്തസത്ത. അതാണ് നാം പ്രാപിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നാം അറിയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേദാന്ത ശാസ്ത്രം പഠിക്കാൻ അത്രയും ഒരു മാനസികമായ തയ്യാറെടുപ്പ് കൂടി നമുക്ക് വേണം. നമ്മുടെ മനസ്സ് അതിലേക്ക് ഏകാഗ്രമാക്കണം. വാസ്തവത്തില് ഈ പ്രത്യയശാസ്ത്രം, ഈ ശാസ്ത്രം അറിയാതെ നമ്മുടെ ജീവിതം സഫലമാകുന്നില്ല എന്നാണ്. ഇത് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നതല്ല, ശരിക്ക് നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചു പോയാലും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പലപ്പോഴും നമ്മൾ ശാസ്ത്രങ്ങളിൽ പറയുന്നത് അങ്ങനെ തന്നെ അനുസരിച്ചില്ലെങ്കിൽ പാപം കിട്ടും എന്നൊക്കെ നാം കരുതാറുണ്ട്. അത് മറ്റൊരു വശമാണ്. അതായത് ഒരിക്കലും നാം അറിയാത്തൊരു വിഷയത്തെ, നമുക്കറിയാൻ പറ്റാത്തൊരു വിഷയത്തെ, നമുക്ക് പ്രാപിക്കാൻ പറ്റാത്തൊരു വിഷയത്തെ അതിനെ വേദം പറയുന്നില്ല എന്നുള്ളതാണ് വേദത്തിന്റെ വേദത്വം, പ്രമാണത്വം. അതുകൊണ്ട് തന്നെ ഇത്രയും സൂക്ഷ്മമാണെങ്കിലും ഈ തത്വശാസ്ത്രവും നമുക്ക് യഥാവത് മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള ബുദ്ധി സാമർഥ്യം ഓരോ മനുഷ്യനും ഭഗവാൻ അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. ആ ബുദ്ധിയെ അതിലേക്ക് പ്രയോഗിക്കണമെന്ന് മാത്രം. എന്നാൽ ആ ബുദ്ധിയെ തരപ്പെടുത്തിയെടുക്കാൻ, ആ ബുദ്ധിയെ ആ തലത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ക്രമേണ അതിന് ഒരു അറിവിന്റെ ക്രമം വേണം. എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഏത് ശാസ്ത്രമായാലും നാം പഠിക്കുമ്പോൾ ഒരു ക്രമമുണ്ടല്ലോ. ഒരു ഒരാളൊരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണ്, അപ്പൊ അതിനൊരു ക്രമമുണ്ട്. ആദ്യം, രണ്ടാമത്, മൂന്നാമത് എന്ന തരത്തിൽ ഏത് ശാസ്ത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ക്രമമുണ്ട്. അതുപോലെ തന്നെ ഈ വേദാന്ത ശാസ്ത്രത്തിനും ക്രമമുണ്ട്. ആ ക്രമം അനുസരിച്ചാണ് നാം ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ക്രമം അനുസരിച്ച് സമ്പ്രദായ വിധിപ്രകാരം പഠിച്ചാൽ നമുക്കതിൻ്റെ യഥാർത്ഥമായ തത്വജ്ഞാനം, ആന്തരികമായ ആ യഥാർത്ഥ സ്വരൂപം നമുക്ക് ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയും, ബുദ്ധിഗ്രാഹ്യമാകും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വായിച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാല് ഒന്നും നമുക്ക് ഉപയോഗപ്പെടുന്ന തലത്തിൽ വരില്ല. എന്തൊക്കെയോ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും, കുറെ അറിവുകൾ ഇങ്ങനെ കിട്ടും. പക്ഷെ അറിവുകളൊന്നും ഉപയോഗത്തിൽ വരുന്ന ഒരവസ്ഥ, അനുഭവ ഗമ്യമായി വരുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. അപ്പൊ അതിന് ക്രമമായി തന്നെ പഠിക്കണം, എന്നാൽ മാത്രമേ അത് പ്രയോഗിക്കാൻ കഴിയൂ. അപ്പൊ അത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ശരിയായ ഗുണമാണ്. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഒറ്റയടിക്ക് പരിഹരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ ക്രമമായിട്ടാണ് ഓരോന്ന് പരിഹരിച്ചു പോവുക. അപ്പൊ ഓരോന്ന് പരിഹരിക്കുമ്പോഴും മറ്റൊന്ന് വന്നു ചേരും. ഇങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ ഈ പരിഹാരം ചെയ്തുകൊണ്ട് തന്നെ തീരുകയാണ്. ജീവിതത്തിലെ പ്രശ്ന പരിഹാരങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഒന്ന് പരിഹരിച്ചുമ്പോൾ മറ്റൊന്ന് വരുന്നു എന്ന ക്രമത്തില് പ്രശ്ന പരിഹാരം ചെയ്ത് നാം ജീവിതം തീർക്കുകയാണ്. അവിടെയാണ്
വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രത്തിന്റെ ഉപയോഗം. അപ്പൊ ഈ പ്രശ്ന പരിഹാരം ചെയ്ത് നമ്മളിങ്ങനെ പോയാൽ നമുക്ക് അവസാനം വരെയും അത് ചെയ്യാനേ സമയമുണ്ടാകും. നമ്മുടെ ജീവിതം നിശ്ചിതമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആയുസ് നിശ്ചിതമാണ്. ആ നിശ്ചിത ആയു വരെ നാം ജീവിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കർമ്മങ്ങൾ ചെയ്യാൻ ഒന്നും പറ്റില്ലല്ലോ. അപ്പൊ ജീവിതം എവിടം വരെ ഉണ്ടോ അവിടം വരെ ഇരുന്നു കൊണ്ട് തന്നെ ഈ ശാസ്ത്രത്തെ അറിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒറ്റയടിക്ക് പരിഹാരമായി വരും എന്നതാണ് അതിന്റെ സത്യം. അപ്പൊ അത് എന്താണ്, എന്താണ് ജീവിതത്തിലെ നമ്മുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വിഘാതങ്ങളായിട്ട് തടസ്സങ്ങളായിട്ട് വരുന്ന വസ്തുതകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നോക്കുമ്പോൾ, എല്ലാവരുടെയും പ്രാണി മാത്രം, ഓരോ പ്രാണികളുടെയും എടുത്താൽ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം, മനുഷ്യന്റെ മാത്രമല്ല എല്ലാ ജനിച്ച പ്രാണികളുടെയും ജീവിത ലക്ഷ്യം ആനന്ദപ്രാപ്തിയാണ്, സുഖപ്രാപ്തിയാണ്. ജനിച്ചത് മുതല് ഈ സുഖപ്രാപ്തിക്കുള്ള ആഗ്രഹം നമ്മുടെ മനസ്സില് നാം അറിയാതെ തന്നെ നമ്മുടെ അന്തർമനസ്സില് അത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതിനെ സംതൃപ്തമാക്കാൻ, ആ സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് നാം ഓരോ കാര്യവും ചെയ്തു പോകും. നാം വിദ്യാഭ്യാസം ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ നമുക്കറിയാം ഈ സുഖപ്രാപ്തിക്ക് വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും നാം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നില്ല, ഒരു ധാരണ നമുക്കില്ല. എന്തിനാണ് നാം ജീവിക്കുന്നത്, ആ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അതിനെ എങ്ങനെ നമുക്ക് പ്രാപിച്ച് സംതൃപ്തരാകാം എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. അപ്പൊ ഈ സുഖം, എത്ര സുഖം വേണം എന്ന് നാം ചിന്തിച്ചാൽ ആർക്കും അതിന് ഉത്തരമില്ല. എത്ര സുഖമുണ്ടായാൽ നാം സംതൃപ്തരാകും എന്ന് ചോദിച്ചാൽ നാം പറയുന്ന ഒരു ഉത്തരം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. നമ്മൾ പലരും അങ്ങനെ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. എത്ര സുഖം വന്നാൽ, എത്ര ആയാൽ, എത്ര ധനം വന്നാൽ നമ്മൾ സംതൃപ്തരാകും? അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ആ സുഖത്തിന്റെ ഒരു പരിമിതി, കാരണം എല്ലാം പരിമിതമാണ്, നമ്മുടെ ജീവിതം തന്നെ പരിമിതമാണ്, അനന്തമല്ല. അപ്പോ പരിമിതമായ ജീവിതത്തിൽ നിന്നുകൊണ്ട്, പരിമിത കാലയളവിൽ നിന്നുകൊണ്ട് അനന്തമായ സുഖത്തെ നാം ആഗ്രഹിച്ച, അന്തമില്ലാത്ത സുഖത്തെ, എപ്പോഴും ഉണ്ടാകുന്ന, നിരന്തരം ഉണ്ടാകുന്ന സുഖത്തെ നാം ആഗ്രഹിച്ച അതെങ്ങനെ പ്രാപിക്കാൻ കഴിയും, അതിനുള്ള ഷോർട്ട് കട്ട് എന്താണ്, അതാണ് വേദാന്ത ശാസ്ത്രം പ്രതിപാദിക്കുന്നത്. നമ്മുടെ സനാതനധർമ്മത്തിന്റെ ആദി ഗുരുക്കളായിട്ടുള്ള ആ മഹർഷിമാര്, അവര് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ വ്യാവഹാരിക തലങ്ങളെക്കുറിച്ച്, ഈ ജീവിതം കൊണ്ട് എന്താണ് സഫലമാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് മനനം ചെയ്ത് അറിഞ്ഞതിൻ്റെ ഫലമാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഈ ശാസ്ത്രങ്ങളൊക്കെ. മനുഷ്യന് വേണ്ടി ഏറ്റവും ഹിതമായത് എന്തായിരിക്കും? മനുഷ്യൻ ഏറ്റവും ഹിതമായിട്ടുള്ളത് മനുഷ്യന്റെ സുഖവും തൃപ്തിയുമാണ്. അതാണ് ഏറ്റവും ഹിതം. നമ്മൾ ഹിതം എന്ന് പറയുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ ആ സുരക്ഷിത ജീവിതത്തിൽ നിന്നുകൊണ്ടുള്ള സുഖവുമാണ് നാം ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ഹിതതമമായത് സുഖമാണ് എന്ന് മനസ്സിലാക്കി ആ സുഖത്തെ പ്രാപിക്കാനുള്ള യഥാർത്ഥ ഉപായം എന്താണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് വേണ്ടി പ്രകടമാക്കിയത്. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പോ ഈ ഗ്രന്ഥത്തിൽ നാം പഠിക്കും. അപ്പൊ അത് പഠിക്കാനുള്ള ക്രമം അതാണ് നാം ഇവിടെ ആദ്യത്തെ ക്രമത്തില് പ്രകരണ ഗ്രന്ഥങ്ങളെയാണ് പഠിക്കേണ്ടത്. പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാരംഭിക ഗ്രന്ഥങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം. ഒരു ശാസ്ത്രത്തിന്റെ പ്രാരംഭിക ഗ്രന്ഥങ്ങൾ, ബാലപാഠങ്ങൾ, അതിനെയാണ് സംസ്കൃത ഭാഷയില് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രകരണ ഗ്രന്ഥങ്ങളുടെ ഒരു ലക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ലക്ഷണമനുസരിച്ച് നാം പഠിക്കാൻ പോകുന്ന വ്യാപകമായ, ബൃഹത്തായ ആ വിഷയത്തെക്കുറിച്ച്
അല്പമായൊരു പ്രതിപാദനം ചെയ്ത് ഏതെങ്കിലും ഒരു അതിൻ്റെ ഒരു വിഷയം ഒരു കാര്യത്തെ വ്യക്തമായി പറഞ്ഞ് അതിനെ വിസ്തരിക്കുന്നു. അപ്പൊ അതിൽ അനേകം ബിന്ദുക്കൾ ഉണ്ടാകും, അനേകം കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ ഒരു കാര്യത്തെ എടുത്തു പറഞ്ഞ് വിസ്തരിക്കുകയാണ് ഒരു പ്രകരണ ഗ്രന്ഥം ചെയ്യുന്നത്. അങ്ങനെ അനേകം പ്രകരണ ഗ്രന്ഥങ്ങൾ ഓരോ ശാസ്ത്രത്തിനും ഉണ്ടായിട്ടുണ്ട്. വേദാന്ത ശാസ്ത്രത്തിൻ്റെ പ്രമുഖമായ പ്രകരണ ഗ്രന്ഥങ്ങൾ എല്ലാം തന്നെ രചിച്ചത് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളാണ്. കേരളത്തിൽ ജനിച്ച് ലോകം മുഴുവൻ അറിയുന്ന വലിയ ജ്ഞാനിയായി തീർന്ന, വേദാന്തത്തിന്റെ ജ്ഞാനിയും വക്താവും മഹാ ആചാര്യനുമായിരുന്ന ശങ്കരാചാര്യ സ്വാമിജികൾ, അദ്ദേഹം ലോകഹിതത്തിനായിട്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ഹിതത്തിനായിട്ട് ഭാഷ്യങ്ങൾ രചിക്കുകയും അതോടൊപ്പം സ്തോത്ര ഗ്രന്ഥങ്ങൾ രചിക്കുകയും പ്രകരണ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു. അപ്പോ ഭാഷ്യങ്ങള് നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ ആ പാണ്ഡിത്യം അത്രയും ആയം ആകുമ്പോഴാണ് ഭാഷ്യഗ്രന്ഥങ്ങൾ പഠിക്കാൻ കഴിയുക. ഭാഷ്യഗ്രന്ഥങ്ങളെ നമ്മുടെ ശാസ്ത്രീയ ഭാഷയിൽ, നമ്മളെ ഇവിടെ സംസ്കൃത ശാസ്ത്രീയ ഭാഷയില് ആകര ഗ്രന്ഥങ്ങൾ എന്നാ പറയുക. ആകരം എന്ന് പറഞ്ഞാൽ ഖനി എന്നർത്ഥം. ഇപ്പൊ സ്വർണ ഖനി, അതുപോലെ മറ്റ് ഖനികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഖനി എന്നർത്ഥം. ആ ഖനി ആണിത്, എല്ലാം നമുക്ക് അവിടുന്ന് ലഭ്യമാകും, അല്ലെങ്കിൽ മഹത്തായ വസ്തുക്കളൊക്കെ അതിൽ നിന്ന് ലഭ്യമാകും എന്നർത്ഥത്തില് ആകര ഗ്രന്ഥങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ ആകര ഗ്രന്ഥങ്ങൾ, ഭാഷ്യഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് വേദാന്തത്തിന്റെ പരിഭാഷാ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ്, ടെർമിനോളജീസ്, അതൊക്കെ നാം അറിഞ്ഞിരിക്കണം. ഓരോ ശാസ്ത്രത്തിനും അങ്ങനെയാണ്. ആ ശാസ്ത്രത്തിന്റെ ഒരു ശാസ്ത്രത്തിന്റെ വാക്കുകൾ, അതിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ, പദങ്ങളുടെ യഥാർത്ഥ അർത്ഥം, അതിൻ്റെ പ്രായോഗികത, ഇതൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നാലേ ആ ശാസ്ത്ര പഠനം സരളമാകൂ, പൂർണ്ണമാകൂ. അതുപോലെ തന്നെ വേദാന്ത ശാസ്ത്രങ്ങൾക്കും ഇത്തരം ശബ്ദങ്ങളുണ്ട്. അപ്പൊ ആ ഓരോ ശബ്ദത്തിൻ്റെയും പ്രയോഗത്തിൽ നാം ശരിക്കറിയേണ്ട അർത്ഥം, അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളാണ് ഈ പ്രകരണ ഗ്രന്ഥം. ഒരാശയത്തെ എടുത്ത് അതിനെ സ്പഷ്ടമായി പറയും. അപ്പൊ അങ്ങനെ പറയുന്ന ഈ പ്രകരണ ഗ്രന്ഥങ്ങളിൽ ശങ്കരാചാര്യ സ്വാമിജികൾക്ക് ശേഷവും അനേകം പ്രകരണ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ശങ്കരാചാര്യ സ്വാമിജികൾ രചിച്ച പ്രകരണ ഗ്രന്ഥങ്ങൾ 37 അധികം പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്. അതില് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് നാം ഇവിടെ അധ്യയനം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള ഉപദേശ പഞ്ചരത്നം എന്ന ഗ്രന്ഥം. ഇതിലെ പേര് പറയുന്നത് പോലെ തന്നെ ഉപദേശങ്ങളുടെ പഞ്ചരത്നം, 5 ശ്ലോകങ്ങളിൽ ഉണ്ടാക്കിയ ഉപദേശങ്ങളാണ് ഇതിലുള്ളത്. അത് കഥയനുസരിച്ച് പ്രാഹാന്തേ പഞ്ചരത്നാഖ്യം സ്തോത്രം ജ്ഞാനപ്രദായകം എന്നൊരു വാക്യമുണ്ട്. ഇത് ശ്രീ സദാശിവ സ്വാമിജികള് ഈ ഉപദേശ പഞ്ചരത്നത്തിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് സംസ്കൃതത്തില്. പൗരാണികമായ വ്യാഖ്യാനമാണ്, അത് കാരിക ശ്ലോക രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതില് അദ്ദേഹം ഇങ്ങനെ ഒരു ആഖ്യാനം പ്രതിപാദിക്കുന്നുണ്ട്. പ്രാഹ അന്തേ പഞ്ചരത്നാഖ്യം, ശങ്കരാചാര്യ സ്വാമിജികളുടെ അവസാന ഉപദേശമാണ്, അന്തത്തിൽ ഏറ്റവും അവസാനം ചെയ്ത ഉപദേശമാണ്, അതാണ് ഈ പഞ്ചരത്നം. ശങ്കരാചാര്യ സ്വാമിജികള് ആകാശഗമനം ചെയ്യാൻ പോകുമ്പോൾ, ആകാശസമാധി സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരെല്ലാവരും ചേർന്ന് ആചാര്യസ്വാമിജികളോട് ചോദിക്കുകയാണ്, അങ്ങയുടെ ഉപദേശങ്ങൾ എല്ലാം നാം സ്വീകരിച്ചു, എന്നാൽ ലോകത്തിനു വേണ്ടി അവസാനമായിട്ട് സംഗ്രഹിച്ച് അങ്ങയ്ക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് ശ്രവിക്കാൻ കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോ, എന്ന് ചോദിക്കുമ്പോ, ആകാശഗമന യാത്രയ്ക്ക് മുമ്പായിട്ട് അവസാനം ഉപദേശിച്ച് കൊടുത്ത ശ്ലോകങ്ങളാണ് നാം പഠിക്കാൻ പോകുന്നത്.
ആ ഒരു ഭാവന നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പോ ഇതൊരു പഠന രീതിയിലാണ് നാം ചെയ്യാൻ പോകുന്നത്, ഒരു പ്രഭാഷണ രീതിയിലല്ല. ഇപ്പോ ഇന്ന് നമ്മൾ ഉപോദ്ഘാതമായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. പഠന രീതി എന്ന് പറയുമ്പോൾ ശ്ലോകങ്ങൾ നാം ഉച്ചരിക്കുകയും അത് നിങ്ങൾ ശ്രോതാക്കള് അനുച്ചാരണം ചെയ്യുകയും ചെയ്യും. ആദ്യം ഞാൻ ഉച്ചരിക്കുന്നു, അത് കഴിഞ്ഞ് അതിനെ നിങ്ങൾ ഉച്ചരിക്കുന്നു, അങ്ങനെ ഉച്ചരിച്ച് അഭ്യസിക്കുന്നു. അപ്പൊ അത് ഒരു രീതിയാണ്, ഒരു സമ്പ്രദായ രീതിയാണ്, ശ്രൗത പരമ്പരയുടെ ഒരു രീതി. അപ്പൊ നമുക്ക് ഉച്ചരിക്കാനുള്ള അഭ്യാസവും ആകും, നാം എന്താണ് കേൾക്കുന്നത് എന്ന് ഒരു ബോധവും നമുക്ക് തെളിയും. പിന്നെ ആ ശ്ലോകം അഭ്യസിച്ച് വീണ്ടും വീണ്ടും അതിനെ ആവർത്തിച്ച് മനസ്സില് നന്നായിട്ട് ഉറപ്പിച്ച് അത് കാണാതെ തന്നെ കണ്ഠസ്ഥമാക്കുകയാണെങ്കിൽ, ഹൃദിസ്ഥമാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതാണ് അഭ്യാസ രീതി. അപ്പൊ എത്ര കഴിയുമോ അത്രയും അത് ചെയ്യുക. ഇതില് ഈ ഉപദേശ പഞ്ചരത്നം എന്ന ഈ മഹത്തായ പ്രകരണ ഗ്രന്ഥത്തില് കേവലം 5 ശ്ലോകങ്ങളെ ഉള്ളൂ. ഈ 5 ശ്ലോകങ്ങളില് ആചാര്യസ്വാമിജികള് 40 ഉപദേശമാണ് പറഞ്ഞത്. ഒരു ശരിക്കും ഒരു ഗണിതം പോലെ, ഒരു കണക്ക് പോലെയാണ് ആചാര്യസ്വാമിജികളുടെ ജീവിതത്തില് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ വ്യവസ്ഥിതമായിരുന്നു, അതായത് ഓർഗനൈസ്ഡ് ആയിരുന്നു. അതിന് കാരണം തന്നെ പറയുന്നത് നമ്മുടെ ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ പറയാറുള്ളത്, കാരണം അദ്ദേഹത്തിന് സമയം വളരെ കുറച്ചാണ് ആയുസ്സായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ അല്പ ആയുസ്സില് എല്ലാ കാര്യങ്ങളും ചെയ്തു പോണം, വേണ്ടതൊക്കെ ചെയ്തു തീർക്കണം എന്ന ആ ഒരു തത്രപ്രാട് ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാം വ്യവസ്ഥിതമായിട്ട് ചെയ്തു. അല്പം പോലും സമയം വ്യർത്ഥമായി കളയാതെ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്തു തീർത്തത് കൊണ്ടാണ് ഈ അല്പ ആയുസ്സിൽ തന്നെ ഇത്രയധികം കാര്യങ്ങൾ ആചാര്യസ്വാമിജികൾക്ക് ചെയ്തു പോകാൻ കഴിഞ്ഞത് എന്ന് പറയാറ്. അതൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ചിന്തനമാണെന്നുള്ളൂ. നമുക്ക് നോക്കിയാലും നമുക്ക് മനസ്സിലാവും, നമുക്കിപ്പോ എവിടെയെങ്കിലും പെട്ടെന്ന് പോകേണ്ടതുണ്ട്, രാവിലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആ സമയം വ്യവസ്ഥിതമാക്കി ചെയ്യും. ഇപ്പൊ എവിടെയെങ്കിലും യാത്ര പോകണം, അല്ലെങ്കിൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് പിടിക്കണം, അപ്പൊ അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ വ്യവസ്ഥിതമായിട്ട് ചെയ്യും. അപ്പൊ കാലയളവ് നമുക്ക് കിട്ടിയാൽ, പരിമിതി കിട്ടിയാൽ അങ്ങനെ വ്യവസ്ഥിതമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ദീർഘകാലം ജീവിച്ചിരിക്കുമെന്ന് ആശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഇന്ന് നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ ആകട്ടെ, മറ്റന്നേ ആകട്ടെ എന്നിങ്ങനെ ദീർഘമായിട്ട് ചെയ്യും. ഏത് കാര്യം എത്ര പെട്ടെന്ന് ചെയ്യുന്നുവോ അതാണ് ആ കാര്യത്തിന്റെ സിദ്ധി. യഥാകാലം ചെയ്യേണ്ട കാര്യം അക്കാലത്ത് ചെയ്തില്ല എങ്കിൽ പിന്നെ ആ കാര്യം ചെയ്തുകൊണ്ട് പലപ്പോഴും ഉപയോഗമുണ്ടാകില്ല, ചിലപ്പോ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും. അപ്പൊ അത് ആചാര്യസ്വാമിജിയുടെ ജീവിതത്തിൽ അവ്യവസ്ഥിതമായ കാര്യം കൂടി നാം പഠിക്കണം എന്ന് നമ്മുടെ ഗുരുക്കന്മാര് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ ശ്ലോകത്തിൽ നമുക്കത് കാണാം, 5 ശ്ലോകങ്ങളില് 40 ഉപദേശങ്ങളുണ്ട്. ഓരോ ശ്ലോകത്തിലും 8 ഉപദേശം വെച്ചാണ് ആ ക്രമം പോകുന്നത്. അങ്ങനെ 40 ഉപദേശങ്ങളുണ്ട്. ഈ 40 ഉപദേശത്തില് 32 ഉപദേശങ്ങള് സാധകർക്ക്, സാമാന്യമായത് ഗൃഹസ്ഥർക്കും ബ്രഹ്മചാരികൾക്കും വാനപ്രസ്ഥരുമായിട്ട് പല അവസ്ഥകളിലുമുള്ള സാധകർക്ക്, മുമുക്ഷുക്കളായിട്ടുള്ള സാധകർക്ക് ഉപയുക്തമായിട്ടുള്ള കാര്യങ്ങളാണ് 32 ഉപദേശങ്ങളിലുള്ളത്. പിന്നെ അവസാന 8 ഉപദേശങ്ങള് ജീവൻ മുക്തി അവസ്ഥയുടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആത്മജ്ഞാനം സിദ്ധിച്ചു കഴിയുമ്പോൾ പരമസുഖം, അനന്തമായ സുഖത്തിന്റെ സ്വരൂപമാകുന്ന നമ്മുടെ ആത്മാവ്, ആ ആത്മാവിന്റെ സ്വരൂപജ്ഞാനം സിദ്ധിക്കുമ്പോൾ ഉണ്ടാകേണ്ട അവസ്ഥ, അതിനെയാണ് ജീവൻ മുക്ത അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ആ ജീവൻ മുക്ത അവസ്ഥ പ്രാപിക്കാനുള്ള യോഗ്യത ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, നമുക്കൊരു സാമർഥ്യമുണ്ട്. എന്നാൽ അതിനെ നമ്മൾ പ്രയോഗിച്ചാൽ പ്രാപിക്കാൻ കഴിയും. അറിവിന്റെ തലത്തിൽ നമ്മുടെ ബുദ്ധിയെ കൊണ്ടുപോയി അവിടെ എത്തിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആചാര്യസ്വാമിജികൾ ഈ 5 ശ്ലോകങ്ങളിൽ തന്നെ ഈ എല്ലാം ചുരുക്കി പറയുന്ന കൂട്ടത്തില് ജീവൻ മുക്തി അവസ്ഥയെയും വ്യാഖ്യാനിച്ചു വെച്ചത്. അപ്പൊ ജീവൻ മുക്തി അവസ്ഥ നമ്മുടെ ലക്ഷ്യമാണ്,
അതിനുള്ള യോഗ്യത നമുക്കുണ്ട്, ആ യോഗ്യതയെ നമുക്ക് പ്രയോജനപ്പെടുത്താം, അതിന് അവസരം നാം കണ്ടെത്തി പ്രയോജനപ്പെടുത്താം. അപ്പോ പലപ്പോഴും നാം ആ തലത്തിൽ ചിന്തിക്കുമ്പോൾ, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു അവിടെ ഭേദങ്ങളൊന്നും ഇല്ല എന്നുള്ളത്, അവിടെ ആരോഗ്യമോ അനാരോഗ്യമോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമാന്മാർക്ക് മാത്രമേ ഈ വേദാന്തം പഠിക്കാൻ കഴിയുള്ളൂ എങ്ങനെയില്ല, അങ്ങനെ പലരും കരുതുന്നുണ്ട്. വേദാന്ത ശാസ്ത്രമൊക്കെ വളരെ ബുദ്ധിയുള്ളവർക്ക്, തീവ്രമായിട്ടുള്ള പൂർണ്ണ ബുദ്ധിയുള്ളവർക്ക് വേണ്ടതാണ്, ചെയ്യാൻ കഴിയുന്നതാണ്, നമുക്കൊന്നും അതാകില്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. വാസ്തവത്തില് അങ്ങനെയില്ല. ബുദ്ധി, എല്ലാ കാര്യത്തിനും ബുദ്ധി വേണം എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ബുദ്ധി ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേദാന്തം വലിയൊരു ബുദ്ധിമാന് മാത്രമേ പ്രാപിക്കാൻ കഴിയൂ എന്നില്ല. വേദാന്തത്തെ മനസ്സിലാക്കാൻ വേണ്ടത്ര പരിചയം നമുക്ക് വേണം, അഭ്യാസം വേണം എന്നതേ ഉള്ളൂ. ബുദ്ധിമത്ത അതിനെ മനസ്സിലാക്കാനും അതിനെ ഓർമ്മിക്കാനും അതിനെ പഠിക്കാനും പഠിപ്പിക്കാനും ഗ്രന്ഥങ്ങൾ രചിക്കാനും ഒക്കെ ഓർമ്മശക്തിയും ബാക്കി അതിന്റെ പ്രായോഗികമായിട്ടുള്ള അറിവുകളും ഒക്കെ വേണം. അതൊക്കെ എല്ലാ സാധാരണമായിട്ട് കരുതുന്നത് പോലെ തന്നെയുള്ളൂ. അങ്ങനെ പറയാൻ കാരണം, ഈ വേദാന്തം പറയുന്ന തത്വശാസ്ത്രം അനുഭവ വേദ്യമാണ്, അത് നമ്മുടെ സ്വരൂപം തന്നെയാണ്. അപ്പൊ അതില് വലിയ ഓർമ്മശക്തിയുള്ള ആളിന്, വലിയ ബുദ്ധിശക്തിയുള്ള ആളിന്, കുറഞ്ഞ ബുദ്ധിയുള്ള ആളിന് മാത്രമേ പറ്റൂ എന്നില്ല. നമ്മുടെ പുരാണങ്ങളിലൊക്കെ കഥകളും മറ്റും ഒക്കെ അനേകമുണ്ട്. അവിടെ ആ തത്വശാസ്ത്രം അറിഞ്ഞ് ആത്മസാക്ഷാത്കാരം ചെയ്യാൻ കഴിയുക, ഏത് പ്രക്രിയയിലൂടെ ആയാലും, ഏത് വിധത്തിലായാലും, ഏത് സാധന മാർഗത്തിലായാലും ആത്മസാക്ഷാത്കാരം ലഭ്യമാകുന്ന ആ അവസ്ഥയിൽ എത്തിയാൽ അവിടെ അത് സാക്ഷാത്കാരം. ഈ മാർഗങ്ങൾ പറയുമ്പോൾ വേദാന്തത്തിൽ, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേദാന്തമാണ് ഇതിന്റെ ആധാരം. വേദാന്തമല്ലാതെ മറ്റൊരു പ്രത്യയ ശാസ്ത്രവും മറ്റൊരു ദർശന ശാസ്ത്രവും ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് മോക്ഷരൂപത്തില് ഈ രീതിയിൽ പ്രതിപാദിക്കും. ഓരോ ശാസ്ത്രങ്ങളുടെയും വിഭാഗമുണ്ട് അതനുസരിച്ച്. അതുകൊണ്ടാണ് ഈ ആത്മാവിന്റെ അഭേദ്യമായ അദ്വൈതമായ ഈ സ്വരൂപം അറിയാൻ നമുക്ക് വേദാന്തം തന്നെ ആശ്രയിക്കേണ്ടി വരുന്നത്. മറ്റ് ശാസ്ത്രങ്ങളൊന്നും ഇത്തരത്തിൽ പ്രതിപാദിക്കുന്നില്ല. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ അദ്വൈത ഭാവനയില് എത്തിച്ചേരാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. കർമ്മസംബന്ധമായിട്ടുള്ള വിഭാഗങ്ങൾ വേറെയാണ്. കർമ്മസംബന്ധമായിട്ടുള്ള വിഭാഗങ്ങൾക്ക് വേദാന്ത പ്രത്യയശാസ്ത്രത്തിൽ നേരിട്ട് ബന്ധമില്ല. ഇപ്പൊ കർമ്മ സംബന്ധമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നാം ചെയ്താൽ അത് ഒരു തലം വരെ നമ്മുടെ യോഗ്യതയെ പ്രകടമാക്കാൻ, മനസ്സിന്റെ യോഗ്യതയെ പ്രകടമാക്കാൻ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് അത് വേണം. എന്നാൽ അതല്ല അതിൻ്റെ പൂർണ്ണത. അങ്ങനെ വരുമ്പോ നമുക്ക് നിശ്ചയമായിട്ടും പറയാവുന്നത്, ഈ പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ ഓരോരോ പ്രകരണ ഗ്രന്ഥങ്ങൾ നാം മനസ്സിലാക്കി അതിൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തിൽ, ആഗര ഗ്രന്ഥത്തിൻ്റെ ആ സ്വരൂപത്തിൽ നമുക്ക് എത്താൻ കഴിയും. അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പൊ അതിന് ശങ്കരാചാര്യസ്വാമിജികള്, കരുണാമയനായ ആ ആചാര്യസ്വാമിജികള് നമുക്ക് കനിഞ്ഞു തന്ന ഈ പ്രകരണ ഗ്രന്ഥങ്ങള്, അതുപോലെ തന്നെ സ്തോത്ര ഗ്രന്ഥങ്ങളിലും എല്ലാ സ്ഥലത്തും ആചാര്യസ്വാമിജികൾ ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ പ്രകരണ ഗ്രന്ഥങ്ങള് ആ പഠിക്കുന്ന രീതിയിൽ കുറച്ചുകൂടി വ്യവസ്ഥിതമാണ്. അത് നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ അധ്യയനം ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ 5 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ 5 ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകം ഇപ്പോൾ ഉള്ള ഇനിയുള്ള ആ ശേഷിച്ച സമയത്ത് ഒന്ന് ഉച്ചരിക്കാം. ഉച്ചരിച്ച് ആദ്യം പറഞ്ഞ ആ ഒരു ഉപദേശത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ എൻ്റെ പക്ഷത്തു നിന്നുള്ള ഈ പ്രഭാഷണം, ഇത് സംബന്ധമായിട്ടുള്ള വിചാരം നിർത്തിയിട്ട് പിന്നെ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. അപ്പോ എല്ലാവർക്കും ഈ ഗ്രന്ഥത്തിന്റെ PDF കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു. അത് നേരത്തെ തന്നെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിരുന്നു. ഇല്ലെങ്കിൽ തൽക്കാലം കേൾക്കുക, എന്നിട്ട് അതിന്റെ ഗ്രന്ഥം കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അപ്പോ ആദ്യത്തെ ശ്ലോകം ഒന്ന് ഉച്ചരിക്കുകയാണ്. വേദോ നിത്യ
ഭക്ത്യമധീയതാം തദുദിത കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാമപചിതി കാമ്യേ മതിസ്തജ്യതാം പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത് പൂർണം വിനിർഗമ്യതാം. നേരത്തെ പറഞ്ഞു, ഇത് ആചാര്യസ്വാമിജികളുടെ അവസാന ഉപദേശമാണെന്നാണ് കഥ. അതുകൊണ്ട് തന്നെ എല്ലാം സംഗ്രഹിച്ചാണ് പറയുന്നത്. ഇതില് എട്ടുപദേശങ്ങൾ, ഓരോ ശ്ലോകത്തിലും എട്ടുപദേശങ്ങളുണ്ട്. അതില് ഒന്നാമത്തെ ഉപദേശം വേദോ നിത്യമധീയതാം, വേദത്തെ നിത്യം അധ്യയനം ചെയ്യണം എന്ന് വാക്കിനർത്ഥം. അധ്യയനം ചെയ്യണം, അധ്യയനം ചെയ്താലും പഠിച്ചാലും എന്ന ക്രിയാപദമാണ് ആചാര്യസ്വാമികൾ ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അതിലെ ഈ അധീയതാം എന്നുള്ള ക്രിയാപദത്തിന്റെ ഒരു വിശേഷമുണ്ട്. ഇത് ആദ്യം ആ ധാതു സംബന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു രഹസ്യം, മഹത്വം നമുക്ക് മനസ്സിലാകും. ആചാര്യസ്വാമിജികൾ വളരെ ആദരഭാവത്തോടുകൂടി എല്ലാവരെയും തൻ്റെ സ്വരൂപം തന്നെയായി കണക്കാക്കി അത്രയും സ്നേഹവും ആദരവും പ്രകടമാക്കിക്കൊണ്ട് നല്ല സരളമായ രീതിയിൽ ആണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വേദോ നിത്യമധീയതാം, അധീയതാം എന്ന് പറഞ്ഞാൽ പഠിച്ചാലും അധ്യയനം ചെയ്താലും എന്നാണ് അർത്ഥം. അത് വ്യാകരണ പ്രകാരം പറയുമ്പോൾ നമ്മൾ ധാതുവിൻ്റെ ധാതു വെർബ റൂട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രത്യയത്തിൽ, അതിൻ്റെ ഒരു പ്രത്യയം ചേർത്ത് നമ്മൾ പാസീവ് വോയിസ് ഒക്കെ ഉണ്ടാക്കുന്നു, കർമ്മണി പ്രയോഗം എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ രൂപമാണ്. അപ്പൊ അതിൽ വരുമ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വേദം നിത്യം അധ്യയനം ചെയ്താലും, വേദത്തെ നിത്യം അധ്യയനം ചെയ്താലും എന്ന് പറയാം. അപ്പൊ അധ്യയനം ചെയ്താലും എന്ന പദമാണ് എല്ലാ സ്ഥലത്തും പ്രയോഗിച്ചിരിക്കുന്നത്. അധ്യയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരന്തരം ആവർത്തിച്ച് നിത്യ അധ്യയനമായിട്ട് നിരന്തരം ഉച്ചാരണം ചെയ്യുക എന്നർത്ഥം. അപ്പൊ വേദത്തെ നിരന്തരം അഭ്യസിക്കുക എന്നുള്ളത് സനാതനധർമ്മത്തിൻ്റെ ഒരു നിയമമായിട്ട്, അലിഖിത നിയമമായിട്ട് അല്ലെങ്കിൽ ലിഖിത നിയമം തന്നെ ആയിട്ട് ഉള്ളതാണ്. എല്ലാ ധർമ്മത്തിലും എല്ലാ മതക്കാരും അവരവരുടെ ധാർമ്മിക ഗ്രന്ഥങ്ങൾ, ധർമ്മഗ്രന്ഥങ്ങളെ അധ്യയനം ചെയ്യുന്നു, നിത്യ അധ്യയനം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ സനാതനധർമ്മത്തിൻ്റെ പ്രാമാണികമായ ആധികാരികമായ ധർമ്മഗ്രന്ഥമാണ്, അതായത് കർമ്മവും ബ്രഹ്മത്തെയും രണ്ടു തരം ധർമ്മങ്ങളെയും പ്രതിപാദിക്കുന്ന ധർമ്മഗ്രന്ഥം. ധർമ്മം എന്ന് പറയുമ്പോൾ കർമ്മവും വരും, അതുപോലെ ബ്രഹ്മജ്ഞാനവും വരും. ഇത് രണ്ടിനെയും പ്രതിപാദിക്കുന്ന നമ്മുടെ സനാതനധർമ്മ മൗലിക ഗ്രന്ഥമാണ് വേദം. അപ്പൊ അതുകൊണ്ട് തന്നെ വേദത്തെ നിത്യം അധ്യയനം ചെയ്യണം എന്ന് പറഞ്ഞു. സ്വാധ്യായോധ്യേതവ്യഹ എന്ന് നിത്യവിധിയുണ്ട്. സ്വാധ്യായം നിരന്തരം ചെയ്യണം. അതെന്തുകൊണ്ടാണ് സ്വാധ്യായം നിരന്തരം ചെയ്യേണ്ടത് എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. എന്നാൽ വേദത്തെ അധ്യയനം ചെയ്യണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പരിസ്ഥിതിയിൽ വേദാധ്യയനം ചെയ്യുന്നവർ വളരെ ചുരുക്കം, അതിന് അധികാരികളായിട്ടുള്ളവർ പോലും അതിൻ്റെ അധ്യയനം ചെയ്യുന്നില്ല. അപ്പോ പിന്നെ ഋഷിമാർ പറയുന്നത് വേദസംബന്ധമായിട്ടുള്ള സ്മൃതികള്, വേദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മറ്റൊരു ഭാഷയിൽ അതിനെ മറ്റൊരു രീതിയിൽ പരിഭാഷപ്പെടുത്തി കാലാനുസൃതമായിട്ട് വ്യാഖ്യാനമൊക്കെ ചെയ്ത് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അതിനെ സ്മൃതികൾ എന്ന് പറയുന്നു. ആ സ്മൃതികളിൽ ഭഗവത്ഗീത നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്മൃതിയാണ്, പ്രസിദ്ധമായിട്ടുള്ള സ്മൃതിയാണ്. വേദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ അനുവർത്തനം ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്മൃതികള്, അതുപോലെ തന്നെ
തദർത്ഥങ്ങൾ പറയുന്ന സ്തോത്ര ഗ്രന്ഥങ്ങൾ ഇതോ ഏതെങ്കിലും ഒക്കെ നിശ്ചയിച്ച് ഇതിന്റെ അധ്യയനം നിരന്തരം ചെയ്യുക. അപ്പൊ വേദാധ്യയനം ചെയ്യാൻ അറിയുന്നവര് വേദാധ്യയനം ചെയ്യുക, അല്ലാത്തവര് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളുടെ അധ്യയനം ചെയ്യുക, അല്ലെങ്കിൽ അത് മഹാഭാരതമാവാം, രാമായണം, ഇതിഹാസ പുരാണങ്ങളാകാം, അതുപോലെ തന്നെ നമ്മുടെ പ്രകരണ ഗ്രന്ഥങ്ങൾ, ആചാര്യസ്വാമിജികൾ രചിച്ച പ്രകരണ ഗ്രന്ഥങ്ങള്, ഭാഷ്യഗ്രന്ഥങ്ങള്, സ്തോത്ര ഗ്രന്ഥങ്ങള്, അതില് വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം തുടങ്ങിയ സഹസ്രനാമ ഗ്രന്ഥങ്ങൾ, ഈ ഗ്രന്ഥങ്ങളൊക്കെ വേദപ്രതിപാദ്യമായ വിഷയങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ പറയുന്നതാണ്. വിഷ്ണു സഹസ്രനാമമൊക്കെ പുരുഷ സൂക്തത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കണക്കാക്കുന്നത്. പുരുഷ സൂക്തം വേദത്തിലെ മന്ത്ര സൂക്തമാണ്. അത് ചൊല്ലാൻ അറിവില്ലാത്തവര്, അത് ചൊല്ലാൻ കഴിയാത്തവര് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാൽ പുരുഷ സൂക്തത്തിന്റെ അതേ ഫലം കിട്ടുമെന്നാണ്. അങ്ങനെയാണ് അതിന് വിധി ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അനേകം ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെ വേദസംബന്ധമായിട്ടുള്ള ആചാര്യന്മാര് നിശ്ചയിച്ചിട്ടുള്ള ആ ഗ്രന്ഥങ്ങളെ നാം നിരന്തരം ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും സ്വാധ്യായ വിധിയാല് അധ്യയനം ചെയ്യണം. അതിന്റെ വലിയ ഫലമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പ്രതിപാദിക്കുന്നുണ്ടാവും. ഇന്നത്തെ സമയം കഴിഞ്ഞു. അതുപോലെ വേദത്തിന്റെ സ്വരൂപം, വേദം അപൗരുഷേയമാണ്. അപൗരുഷേയമായത് എങ്ങനെയാണ്? അത് അപൗരുഷേയമായതുകൊണ്ട് തന്നെ അത് നിത്യമായിരിക്കുന്നു, അതിന്റെ അറിവ് നിത്യമാണ് എന്നൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ വീണ്ടും അടുത്ത നമ്മുടെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. പിന്നെ ഇവിടെ ഒന്നുകൂടി സൂചിപ്പിക്കാം. ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഓൺലൈനിൽ തന്നെ റെക്കോർഡ് ചെയ്ത് ഒരു ക്ലാസ് ചെയ്തിരുന്നു അരമണിക്കൂറിനായിട്ട്. അത് ധർമ്മപരിചയം എന്ന പേരിലാണ് അത് ചെയ്തത്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്, ധർമ്മപരിചയം എന്ന പേരിൽ. അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ അഡ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. അതിൽ വേദത്തിൻ്റെ വേദം തുടങ്ങി ശാസ്ത്രങ്ങളുടെ ഒരു പരിചയപ്പെടുത്തൽ അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വിസ്തരിച്ച് ചെയ്തിട്ടുണ്ട് സരളമായ രീതിയിൽ. അപ്പോൾ വേദത്തിൻ്റെ ഈ സ്വരൂപമൊക്കെ അറിയാം. കാരണം ഈ ഒരു നമ്മുടെ ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഈ ക്ലാസ്സിൽ നമുക്ക് അത്രയും വിസ്തരമായിട്ട് പറയാൻ കഴിയില്ല. നമുക്കിവിടെ ഉപദേശ പഞ്ചകം എടുത്തു വേണം മുന്നിലേക്ക് പോകാൻ. അപ്പൊ അതിൻ്റെ കൂടുതൽ തലങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവര് അതിൻ്റെ യുക്തി, അതിൻ്റെ പ്രായോഗികത, അല്ലെങ്കിൽ ഇന്നത്തെ ആനുകാലികമായ പ്രയോഗം, ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സീരിയലായിട്ടുള്ള ലെക്ചേഴ്സ് ഉണ്ട്. അത് തീർച്ചയായിട്ടും കേൾക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസും കിട്ടും, കുറെ വിഷയങ്ങൾ ക്ലിയർ ആവുകയും ചെയ്യും. അങ്ങനെ ആയാൽ ഉപദേശ പഞ്ചരത്നം പഠിക്കുമ്പോൾ കുറെ കൂടെ ഒരു അറിവ് നമുക്ക് സമ്പാദിക്കാൻ കഴിയും, കുറെ കൂടെ നമുക്ക് ഒരു ക്ലാരിറ്റി വരും, ഒരു വ്യക്തത വരും വിഷയങ്ങൾക്ക്. അപ്പൊ അതിൻ്റെ ലിങ്ക് തുടർന്ന് അയക്കുന്നുണ്ടാകും. അത് കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വക്തവ്യം ഇവിടെ അവസാനിപ്പിക്കാം. പിന്നീട് തുടർന്ന് വരുന്ന സമയം നമുക്ക് ചോദ്യോത്തരത്തിനുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ സംബന്ധിച്ചും ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, സാധനാനുഷ്ഠാനങ്ങൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ ധർമ്മത്തെ സംബന്ധിച്ചോ എന്തൊക്കെയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അല്പസമയത്തിൽ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിക്കാം. അതിന് ഉത്തരം യഥാവത്ത് നമുക്ക് അറിയുന്നത് പോലെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ചോദ്യത്തരത്തിനുള്ള സമയമാണ്. ഓം ഓം നമോ നാരായണായ. പ്രണാം സ്വാമിജി. പ്രണാം സ്വാമിജി. ഒരു ചോദ്യം ഉത്തരം അറിയാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ ശങ്കരഭഗവത്പാദരുടെ അവസാനത്തത് ദശശ്ലോകിയാണെന്നും ചിലവര് പറയുന്നുണ്ടല്ലോ, അവസാനം കൊടുത്ത ഉപദേശം. അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടാണ് ഞാനൊരു പ്രമാണവാക്യം ഇവിടെ ഉച്ചരിച്ചത്. ഈ സദാശിവ സ്വാമി എന്ന് പറയുന്ന ഒരു മഹത്തായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കാര്യകളില് പ്രാഹാന്തേ പഞ്ചരത്നാഖ്യം സ്തോത്രം ജ്ഞാനപ്രദായകം എന്ന് അവസാനം പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഉപദേശ പഞ്ചരത്നത്തിന്റെ തന്നെ
കാരിക രൂപത്തിലുള്ള ശ്ലോക രൂപത്തിലുള്ള വ്യാഖ്യാനമാണ്. അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ അഞ്ചാമത്തെ ശ്ലോകത്തില് 65-ാമത്തെ ശ്ലോകം, 5 ശ്ലോകങ്ങൾ ഉണ്ടല്ലോ പഞ്ചരത്നത്തിൽ, ആ പഞ്ചരത്നത്തിലെ 5-ാമത്തെ ശ്ലോകത്തിന്റെ 67-ാമത്തെ കാരികയായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അതിന് ആ ഒരു കഥയും അവിടെ ചേർത്തിരിക്കുന്നുണ്ട്, ഐതിഹ്യവും ചേർത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രമാണം അനുസരിച്ച് ഉപദേശ പഞ്ചരത്നം അവസാനത്തെ ഉപദേശമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോ പറഞ്ഞ ഈ കഥകളിൽ ഈ പറയുന്ന പോലെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് അങ്ങനെയും ചില പറയുന്നുണ്ടാവാം. പക്ഷേ ഈ ഇപ്പോ നമ്മുടെ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ അതിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് നോക്കുമ്പോൾ, അതനുസരിച്ച് താത്പര്യം നോക്കുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു ഉപയോഗം എന്ന അർത്ഥത്തില് ഉപദേശ പഞ്ചരത്നത്തിന് അങ്ങനെ ഒരു താത്പര്യം കൂടി കാണുന്നുണ്ട്. അതാണ് ഞാനത് എടുത്തു പറഞ്ഞത്. 32 ഉപദേശങ്ങള് എല്ലാവർക്കും വേണ്ടിയിട്ടും അവസാന ഉപദേശം 8 ഉപദേശങ്ങള് ജീവൻ മുക്തവസ്ഥയെ കുറിച്ചുമാണ്. അപ്പോ ഈ 5 ശ്ലോകങ്ങളിൽ തന്നെ മുഴുവൻ ഉപദേശത്തിന്റെ ഒരു സമഗ്ര രൂപം കാണാൻ പറ്റും. അതൊരു ഒരു പ്രത്യേകതയാണ്. കാരണം ഒരു 5 ശ്ലോകങ്ങളിൽ എല്ലാ ഉപദേശങ്ങളെയും സംഗ്രഹിച്ചു പറയുക, അതും മോക്ഷം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പറയുന്നത്. ത്യാഗവും മോക്ഷവും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഉപദേശം വരുന്നത്. നമ്മളിപ്പോ പറയുന്ന ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് താത്പര്യാർത്ഥത്തിൽ നോക്കുമ്പോ ഇപ്പൊ ശ്രീ സദാശിവ സ്വാമിജികൾ പറഞ്ഞത് ശരിയാണ് എന്ന് നമുക്ക് തോന്നും. അത് അങ്ങനെ പറയാൻ കഴിയൂ. കാരണം അതിന് മറ്റ് പ്രമാണങ്ങളൊന്നും ഉപലബ്ധമല്ല. അത് കഥയുടെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ ഇതൊക്കെ ഐതിഹ്യമായിട്ടും പരമ്പരയായിട്ടും. ഇപ്പോ സദാശിവ സ്വാമിജികളുടെ വ്യാഖ്യാനം നോക്കിയാൽ അദ്ദേഹം സമ്പ്രദായ വിത്താണ് എന്ന് തീർച്ചയായിട്ടും പറയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. സ്വാമിജി ശ്ലോകം ഒന്ന് സ്വാമിജി പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിലിടാം. ഈ പ്രമാണ ശ്ലോകമാണോ? പ്രമാണ ശ്ലോകം. ആ അതെ, അത് ഞാനിപ്പോ 2 വട്ടം ഉച്ചരിച്ചു. ഇനി ഒന്നുകൂടി ഉച്ചരിക്കാൻ വേണം. ഉച്ചരിച്ചാ മതിയോ അതെ എഴുതി അയക്കണോ? എഴുതണം സ്വാമിജി. ആ ഞാനപ്പോ പിന്നീട് എഴുതി അയച്ചേക്കാം. ശിവകുമാർ സർ. സ്വാമിജി. ആ നമസ്തേ. നമസ്തേ. അറിയോ സ്വാമിജി, സദാശിവ സ്വാമികളെന്ന് അങ്ങ് ഉദ്ദേശിച്ചത് സദാശിവ ബ്രഹ്മേന്ദ്രല്ലോ? അല്ല അല്ല അല്ല, ശ്രീ സദാശിവ സ്വാമിജികൾ എന്ന ആണ് അദ്ദേഹത്തിന്റെ പേര്. സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമിജികൾ അല്ല. അല്ല, ഈ സദാശിവ സ്വാമികളെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് ഇൻഫർമേഷൻ, അതെ അതിന്റെ പുസ്തകത്തിന്റെ പബ്ലിക്കേഷൻ അത്രേ? ആ അത്രേ. ആ അതെ, ഈ സദാശിവ സ്വാമിജികളുടെ ഈ ഗ്രന്ഥം ദക്ഷിണാമൂർത്തി മഠത്തിൽ നിന്ന്, കാശിയിൽ നിന്ന് പ്രകരണ ദ്വാദശി എന്ന പേരില് ഒരു ഗ്രന്ഥം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രകരണ ദ്വാദശി എന്ന പേരില്. ആ പ്രകരണ ദ്വാദശിയില് ഏകദേശം 558-ാമത്തെ പേജ് തൊട്ടാണ് ഈ ഉപദേശ പഞ്ചരത്നത്തിൽ വരുന്നത്. അതിലെ 2 സംസ്കൃത വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ സദാശിവ വിരചിതമായിട്ടുള്ള പഞ്ചരത്ന കാരികയും ശ്രീ ബാലകൃഷ്ണാനന്ദ സരസ്വതി വിരചിതമായിട്ടുള്ള കിരണാവലിയും. ഇത് രണ്ടും പഞ്ചരത്നത്തിനുള്ള വ്യാഖ്യാനമാണ്, ഈ ഉപദേശത്തിനുള്ള വ്യാഖ്യാനമാണ്. അപ്പൊ അതിൽ നിന്നും അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മറ്റ് ആനന്ദഗിരി സ്വാമിജികളുടെ ഒന്നും വ്യാഖ്യാനം ഇതിന് ഉപലബ്ധമല്ല. അപ്പൊ അതില് സദാശിവ വിരചിതമായ പഞ്ചരത്ന കാരികയുടെ അർത്ഥം ആണ് കൂടുതൽ ഗഹനമായിട്ട് തോന്നുന്നത്. കിരണാവലിയും കുഴപ്പമില്ല, അതിന്റെ വ്യാഖ്യാനം വളരെ ഉദ്ധരണങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പ്രകാശിതമായ ഗ്രന്ഥമുണ്ട്, അങ്ങനെ റെഫർ ചെയ്യാൻ പറ്റും. ഈ സദാശിവ സ്വാമികൾ മറ്റേ സാമ്പ്രദായികമായിട്ടുള്ള ഏതെങ്കിലും മഠവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽസ് അതിലുണ്ടോ? ഇല്ല, അത് അത് അങ്ങനെ ഒരു ഡീറ്റെയിൽ ഇതിൽ കൊടുത്തിട്ടില്ല. അത് എവിടെയെങ്കിലും സെർച്ച് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പരിചയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ മംഗളാചരണത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പരിചയമാണ്. ഗുരുവിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു പരിചയം മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ കൂടുതൽ പരിചയം ഇനി നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരും ആരായിരുന്നു. നമസ്തേ സ്വാമിജി. നമസ്തേ. മൈ നെയിം ഈസ് ജോസഫ് ജോഷി. ആ ബാംഗ്ലൂരാണ്. അപ്പൊ ഞാൻ ചോദിക്കാം, ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്താണ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. ആയിക്കോട്ടെ. നമ്മള്
ഇന്ന് നമ്മൾ സ്വാമിജി തുടങ്ങിയത് പ്രകരണ ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രകരണ ഗ്രന്ഥങ്ങളെ കുറിച്ച് സ്വാമിജി പറഞ്ഞപ്പോ പറഞ്ഞു ഇതൊക്കെ മോക്ഷം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കാൻ തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ആ മോക്ഷത്തെ കുറിച്ചും എന്തുകൊണ്ട് നമ്മൾ മോക്ഷം നേടണം എന്നുള്ളതിനെ കുറിച്ചും ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ വരുമോ? വരും വരും. എന്തുകൊണ്ട് മോക്ഷം നേടണം എന്നുള്ളതിന്റെ ചെറിയൊരു സൂചനയാണ് ഞാൻ അനന്ത സുഖത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പോ ആ അനന്ത സുഖമായിട്ട് അതിനെ അറിയേണ്ടതിന്റെ കാരണം നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ ചിന്തിക്കുമല്ലോ. ഓക്കെ ഓക്കെ. അതെ ഓക്കെ. നമസ്തേ സ്വാമിജി, ഇത് എന്റെ പേര് അരുൺ ബാബു, ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആ ശരി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേദാന്തവും ഉപനിഷത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പോ ഇതുവരെ മനസ്സിലാക്കിയത് വേദാന്തവും ഉപനിഷത്തും രണ്ടും ഒന്ന് തന്നെയാണെന്നാണ്. പക്ഷേ ഇന്ന് സ്വാമിജി പറഞ്ഞു അതില് 4% വേദാന്തവും 16% ഉപനിഷത്തും എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, വേദത്തിന്റെ നമ്മൾ ആ ശതമാനം എടുക്കുമ്പോ വേദത്തിന്റെ ശതമാനമാണ് ഞാൻ പറഞ്ഞത്. വേദത്തിന്റെ 80% ഭാഗം കർമ്മകാണ്ഡമാണ്, 16% ഭാഗം ഉപാസനാ ഭാഗങ്ങളാണ്, ബാക്കി 4% വേദാന്തമായിട്ടുള്ള ഉപനിഷത്തുക്കളായിട്ട് വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു താല്പര്യം. അതൊരു ഒരു ഒരു കണക്കാണ്. അതായത് ഇപ്പൊ നമ്മള് വേദത്തിലെ 100 സൂക്തങ്ങളുണ്ട് എന്ന് കൽപ്പിക്കുകയാണെന്ന് വെച്ചോളൂ. 100 സൂക്തങ്ങളുണ്ട് എന്ന് വേദത്തിൽ കൽപ്പിക്കുകയാണെങ്കിൽ അതില് 80 സൂക്തങ്ങള് കർമ്മകാണ്ഡപരങ്ങളും ബാക്കി 16 സൂക്തങ്ങള് ഉപാസനയും മറ്റ് അതിനു സംബന്ധിച്ച വിധിപരങ്ങളും, 4 ഭാഗം മാത്രം അതിന്റെ വരുന്ന ആ ഭാഗം മാത്രം ഇതിൽ വരുമെന്നുമാണ് അതിന്റെ ഒരു കണക്ക് അങ്ങനെ പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു കണക്കൊന്നുമല്ല, പക്ഷെ ഇങ്ങനെ ഒരു ഭാഗത്തിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ സമ്പ്രദായത്തിൽ അത് പറയപ്പെടുന്നത്. അപ്പൊ നമ്മള് ഈ ഗ്രന്ഥം വേദത്തിന്റെ വേദസംബന്ധമായ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അത്രയേ കാണാൻ കഴിയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ നോക്കിയാല് 40 അധ്യായങ്ങളുള്ള ശുക്ലയജുർവേദത്തിന്റെ വെറും 1 അധ്യായമാണ്, അല്ലെങ്കിൽ ആ അധ്യായത്തിൽ അത്രയും മാത്രമാണ് വരുന്നത്. ആ 1 അധ്യായം മാത്രമേ ഉപനിഷത്തായിട്ട് വരുന്നു. ഇപ്പോ ബൃഹദാരണ്യകത്തിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു അതിൽ 6 അധ്യായങ്ങൾ ഉപനിഷത്താണ്, ശരിക്കും 8 അധ്യായങ്ങളുണ്ട്, ആ 8 അധ്യായങ്ങളിൽ അത്രയാണ് പറയുന്നത്. അപ്പോൾ ആ ശതമാനം നോക്കിയാൽ അത്രയേ വരുന്നുള്ളത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു 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 വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ചിന്തനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. ഓരോ ശാഖയും അവസാന ഭാഗമായിട്ടാണല്ലോ നമ്മൾ വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതുവരെയും കിട്ടിയിട്ടുള്ള ഗ്രന്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ശാഖ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു ശാഖ എന്ന് പറയുമ്പോൾ ഒട്ടനേകം ഉപനിഷത്ത് ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ അത്രയും ശാഖകൾ ഉണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അതാണ്, ആ കാര്യങ്ങളൊക്കെ വ്യക്തമാകാനാണ് ഞാൻ ഇപ്പോ ഒരു ലിങ്കിനെ കുറിച്ച് സൂചിപ്പിച്ചത്. അതായത് ഇതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ശാസ്ത്രീയമായിട്ട് ആ പറഞ്ഞ എന്താണ് ധർമ്മപരിചയം എന്ന ആ പ്രഭാഷണ പരമ്പരയില് ഓരോന്നായിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വേദം, വേദത്തിന്റെ ശാഖകൾ എങ്ങനെ കൽപ്പിക്കുന്നു, എത്ര ശാഖകളുണ്ട്, അതിന്റെ ഭേദങ്ങൾ എങ്ങനെ, ഇതൊക്കെ വ്യക്തമായിട്ട് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങ് അതൊന്ന് കേൾക്കുകയാണെങ്കിൽ, അരമണിക്കൂർ ഉള്ള ഓരോ വീഡിയോസ് ആണ്, അത് കേൾക്കുകയാണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാകും. താങ്ക് യു സ്വാമിജി. സ്വാമിജി, യൂട്യൂബ് സൂമിൽ വന്നിട്ടുള്ള ഒരു സജഷനാണ്. പത്മകുമാർ, ഹരിഓം സ്വാമിജി, ശങ്കരാചാര്യ ഭഗവത്പാദ സ്വാമികളുടെ കൃതികളുടെ പഠന കേന്ദ്രങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആരംഭിക്കുവാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ആ ശ്രമത്തിൽ ശ്രമം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോ ഇനി വരുന്ന ഈ April മാസത്തില് 7, 8, 9 തീയതികളില് ആയിട്ട് കോഴിക്കോട് ചിദാനന്ദപുരി സ്വാമിജികളുടെ ആശ്രമത്തിലെ ഒരു 4 ദിവസത്തെ ഒരു ക്യാമ്പ്, ഭാഷ്യപാരായണ പരിശീലനത്തിന്റെ പേരിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഇനി വഴിയെ കിട്ടുന്നുണ്ടാകും. അപ്പൊ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ഓരോ ഇതിനെക്കുറിച്ച് നമുക്ക് പ്രചാരത്തിലേക്ക് കൊണ്ടുവരാനും
ആചാര്യസ്വാമിജികളെ സംബന്ധിച്ചുണ്ടായ തെറ്റിദ്ധാരണകളെ മാറ്റാൻ, അതായത് നമ്മുടെ ഇത്രയും വലിയൊരു മഹാപുരുഷനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് ലോകത്തെ പഠിപ്പിച്ചു എന്നത് വലിയൊരു അബദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചുപോയ ആശയങ്ങളെ അന്യതാ വ്യാഖ്യാനിക്കുകയും അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയവും അല്ലെങ്കിൽ മറ്റു ഇതൊക്കെ ആയിട്ട് അതിനെ പ്രയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് മതപരമായിട്ടും ജാതിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ പ്രയോഗപ്പെടുത്തിയ ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണകളെ മാറ്റാൻ ആചാര്യസ്വാമിജികളുടെ കൃതികളെ തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അദ്ദേഹം ചെയ്തു പോയ കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്താൽ തന്നെ മനസ്സിലാകും എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ചെറിയ രീതിയിലുള്ള ആ പ്രയത്നങ്ങൾ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങും ആൻഡ് ആക്ഷനും തുടങ്ങിയിട്ടുണ്ട്. കൃഷ്ണാശ്രയ, ഏത് സംശയ നിവൃത്തി ഉണ്ടായാലും നിഷ്ഠയിൽ നിന്ന് പഠിച്ച തത്വങ്ങളിൽ നിന്ന് തെന്നിത്തെന്നി പോകുന്ന മനസ്സിനെ ബുദ്ധിയെ തളച്ചിടാൻ എന്താണ് സ്ട്രോങ് ആയ ഉപായം? അതീവ ഗുരുതരമായ ദുഃഖം ഉണ്ടാക്കുന്ന അവസ്ഥയാണിത്. സൈക്കോളജിക്കൽ ടെർബുലൻസ് ഇറ്റ് ക്രിയേറ്റ്സ്. സംശയം നിവാരണമായാലും എത്ര സംശയ നിവൃത്തി ഉണ്ടായാലും പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് നിഷ്ഠ ഉണ്ടാകാനും ഒരു കാര്യത്തില് നാം മനസ്സോടുകൂടി അഭ്യസിക്കുമ്പോഴാണ് ആ കാര്യത്തിന്റെ ശരിയായ ഫലം നമുക്ക് ഉണ്ടാകുന്നതെന്ന് നമ്മുടെ അനുഭവമാണ്. വിദ്യാഭ്യാസം നമ്മൾ ചെയ്യുമ്പോൾ വിദ്യ അഭ്യസിക്കേണ്ട രീതിയിൽ അഭ്യസിക്കുമ്പോഴാണ് നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ഫലം കിട്ടി ശരിക്ക് മാർക്കോടുകൂടി പാസ്സാവാനും അല്ലെങ്കിൽ ആ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുക. ഇങ്ങനെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ മനസ്സിന്റെ പൂർണമായ പ്രയോഗം, മനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ സമനസ്കതയോടുകൂടി ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോഴാണ് അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേദാന്ത അധ്യയനമായാലും ഏത് അധ്യയനമായാലും സംശയ നിവാരണം എന്ന് പറയുമ്പോൾ താൽക്കാലികമായ സംശയ നിവാരണങ്ങള്, ഓരോ സംശയങ്ങൾ നമുക്ക് ഉണ്ടാവും, അതിനെ നിവാരണം ചെയ്യാം. പക്ഷെ സംശയ നിവാരണം ചെയ്തതിന് ശേഷം നിശ്ചിതമായ ആ വസ്തുതയെ, ആ അറിവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് നമുക്കത് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും, അതിനെ അത് നമ്മുടേതാണ് എന്ന് കൽപ്പിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് ഈ നിഷ്ഠ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടത് നിരന്തരമായ പഠനവും നിരന്തരമായ അഭ്യാസവുമാണ്. അത് ഏത് തലത്തിലാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്, ആ തലത്തിനെ ശരിക്കും മനസ്സിലാക്കി അവിടെ നിന്ന് നമ്മൾ അഭ്യാസം തുടങ്ങേണ്ടിയിരിക്കും. ഇപ്പോ അക്ഷരം അറിയാത്ത ഒരാള് ആദ്യം അക്ഷരം പഠിച്ചിട്ട് വേണം ഭാഷ പഠിക്കാൻ, ഭാഷയുടെ വ്യാകരണം പഠിക്കാൻ, അതിലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാൻ. അപ്പൊ അതുപോലെ ഏത് തലത്തിലാണ് നാം നിൽക്കുന്നത് അതിന് മനസ്സിനെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യണം. അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിന് സമാധാനം ഉണ്ടാകും. നമ്മുടെ മനസ്സിന്റെ ആ വ്യാപകത, മനസ്സിന് എന്തൊക്കെ അറിയാനുള്ള കഴിവുകളുണ്ട് എന്ന് ഒരു വേള നമുക്ക് നിശ്ചയിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായി തീരും എന്ന് ആണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. മനസ്സിന്റെ എന്തവസ്ഥയായാലും അതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മാവുമായിട്ടുള്ള ബന്ധം അതിനെന്താണ്, എന്തുകൊണ്ടാണ് അവസ്ഥ വന്നുപെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. സ്വാമിജി, യൂട്യൂബിൽ നിന്നൊരു ചോദ്യമുണ്ട്. സോമൻ പ്രയാഗ്. സ്വാമിജി, ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്ന പുരുഷാർത്ഥം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന ചതുരാശ്രമം, സന്ദേശം ഏത് കൃതിയിലാണ് വിവക്ഷ എന്ന് അറിയിച്ചാൽ ഉപകാരമാകും. വിനയപൂർവം. ഈ ഇതിനൊക്കെ കുറിച്ചിട്ടാണ് ധർമ്മ ഗ്രന്ഥങ്ങൾ പറയുന്നത്. വേദത്തിൽ നോക്കിയാൽ വേദത്തിലെ പല ഭാഗങ്ങളിലും ഇതിനെ കുറിച്ചുള്ള പ്രതിപാദനങ്ങളുണ്ട്. ഉപനിഷത്തുക്കളിലും പല ഭാഗങ്ങളിലും പ്രതിപാദനമുണ്ട്. ഭഗവത്ഗീതയിലും നമുക്ക് പല ഭാഗത്തും ഇതിനെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ, സൂചനകൾ മനസ്സിലാക്കാം. എന്നാൽ ഇത് വ്യക്തമായിട്ട് പറയുന്ന ഗ്രന്ഥങ്ങൾ വേദത്തിന്റെ തന്നെ വേദാംഗങ്ങളായിട്ടുള്ള കൽപ്പസൂത്രങ്ങൾ എന്ന് പറയും. ഈ കൽപ്പസൂത്രങ്ങള്, അതിലെ ഗൃഹ്യസൂത്രങ്ങള്, ധർമ്മസൂത്രങ്ങള്, ഇങ്ങനെയൊക്കെ പറയുന്ന സൂത്രങ്ങളുണ്ട്. അത് ആണ് ഇതിന്റെ ആധികാരിക ഗ്രന്ഥം, വേദമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ സ്മൃതികൾ, സ്മൃതികളില് യാജ്ഞവൽക്യ സ്മൃതി, അതുപോലെ തന്നെ മനുസ്മൃതി,
പിന്നെ വിദുര നീതി പോലുള്ള നീതിശാസ്ത്രങ്ങള് മഹാഭാരതം മിക്കവാറും എല്ലാ പുരാണങ്ങളിലും എല്ലാ പുരാണങ്ങളും 18 പുരാണങ്ങളിലെല്ലാം തന്നെ ഈ 4 കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അപ്പോ ധർമ്മശാസ്ത്രങ്ങള് പുരാണങ്ങള് ഇതിഹാസങ്ങള് എല്ലാത്തിലും ഇതിന്റെ പ്രതിപാദനങ്ങൾ കിട്ടും. ഇപ്പോ ഏറ്റവും നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള ഭാഗവത പുരാണം തന്നെ എടുത്തു നോക്കിയാൽ അതിലും നമുക്ക് ഇതിലെ പ്രതിപാദനങ്ങള് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഗൃഹ്യസൂത്രങ്ങളൊക്കെ നമുക്ക് മലയാളത്തിൽ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് മറ്റ് ഗ്രന്ഥങ്ങൾ, അത് മനുസ്മൃതി പോലുള്ള സ്മൃതി ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ നോക്കിയാൽ അതില് ഇതിനെ പറയുന്ന വ്യവസ്ഥയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ള. അപ്പൊ മനുസ്മൃതിയുടെ 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം ഇതൊക്കെ ഈ ആശ്രമ വ്യവസ്ഥയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് പഠിക്കാവുന്നതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ധർമ്മപരിചയം എന്ന പ്രഭാഷണ പരമ്പരയില് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലെ 23-ോ 24-ോ അതിന്റെ പ്രഭാഷണങ്ങളുണ്ട്. അതില് ഈ പറയുന്നതിനെ കുറിച്ചൊക്കെ സൂചനയുണ്ട്. അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഗ്രന്ഥങ്ങളെ കുറിച്ചും അതിന്റെ വ്യവസ്ഥയെ കുറിച്ചും ഒക്കെ മനസ്സിലാകും. സ്വാമിജി നമസ്തേ. നമസ്തേ സ്വാമിജി. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വൈദികമായ ദർശനങ്ങളില് ന്യായം, വൈശേഷികം ഇങ്ങനെ ഒരു 6 ദർശനങ്ങളുണ്ടല്ലോ. അതിന്റെ അവസാനത്തെ ദർശനമായിട്ടാണ് വേദാന്തം വരുന്നത്. അപ്പൊ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളത് ന്യായം, വൈശേഷികം ഇങ്ങനെ ക്രമമായി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ വേദാന്ത പഠനം ആരംഭിക്കേണ്ടത് എന്നിങ്ങനെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് അങ്ങനെ കൂടുതലായിട്ട് പരിചയപ്പെട്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്രമം വേദാന്തം പഠിക്കുന്നതിനുണ്ടോ എന്നുള്ളത് ഒരു സംശയം. രണ്ടാമത്തേത്, നമ്മുടെ ഈ ലോകത്ത്, ലൗകികമായ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ബഹിർമുഖതയാണ് കൂടുതലും നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ്. പക്ഷെ വേദാന്തം പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടത് കുറച്ചും കൂടെ അന്തർമുഖമായിട്ടുള്ള ഒരു മനസ്സാണ്. അപ്പോൾ നമ്മൾ ലൗകികമായിട്ട് ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ചും അപക്വമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവര് ഇതെങ്ങനെയാണ് സമന്വയിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു എപ്പോഴും ഒരു സംശയം വരാറുണ്ട്. ഹരിയോം സ്വാമിജി. രണ്ടും നല്ല ചോദ്യങ്ങളാണ്. ഞാൻ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയുമ്പോൾ, ഇപ്പോ പറഞ്ഞ ഈ ഷഡ്ദർശനങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് അതൊരു പ്രത്യേക ഒരു അർത്ഥക്രമത്തിൽ അങ്ങനെ തന്നെ അല്ല, ഒരു കാലക്രമവും വിഷയക്രമവും അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ വച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതില് വേദാന്തം അവസാനം പഠിക്കുന്നു എന്ന് എന്നാണ് വച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ സാംഖ്യദർശനത്തിന്റെ മൗലിക ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ സാംഖ്യദർശനമാണ് ഈ ദർശന ശാസ്ത്രങ്ങളുടെ ക്രമത്തില് പുരാതനമായി വരുന്നത്. അവര് വേദത്തെ പ്രമാണമായി അംഗീകരിക്കുന്നത് കൊണ്ട് വൈദികരാണ് എന്ന് പറയുന്നു. എന്നാൽ പൂർണ്ണമായിട്ടും വൈദികരല്ല സാംഖ്യർ. വേദത്തിൽ പറഞ്ഞ ചില തത്വശാസ്ത്രങ്ങൾ അവർ അംഗീകരിക്കുന്നു, എന്നാൽ ചിലത് അംഗീകരിക്കുന്നുമില്ല. അത് സാംഖ്യശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ യോഗശാസ്ത്രവും വേദത്തെ പ്രത്യക്ഷ ആഗമ പ്രമാണം എന്നുള്ള ആ പ്രമാണത്തിന്റെ രീതിയിൽ വേദത്തെ ആഗമ പ്രമാണമായിട്ട് അംഗീകരിക്കുന്നു, എങ്കിലും പൂർണ്ണമായിട്ടും വൈദികരല്ല അവർ. അതുപോലെ തന്നെ ന്യായ വൈശേഷികരും അങ്ങനെയാണ്. ന്യായദർശനവും ഗൗതമ ഋഷിയുടെ ന്യായദർശനം, കണാദ ഋഷിയുടെ വൈശേഷിക ദർശനം, ഇതൊക്കെ വേദത്തെ ഒരു പ്രമാണ രീതിയിൽ അംഗീകരിക്കുന്നുവെങ്കിലും അവർ തർക്കബുദ്ധിയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പോ ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു റേഷണൽ ബുദ്ധി, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ തിങ്കിങ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ആ രീതിയിൽ ചിന്തിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ സമർത്ഥിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് സാംഖ്യം, യോഗം, അതുപോലെ തന്നെ ന്യായം, വൈശേഷികം, ഇവയെല്ലാം ചേർത്ത് താർക്കികർ എന്നാണ് പറയുക. കാരണം തർക്കം കൊണ്ട് കാര്യങ്ങൾ സാധിച്ചതിന് ശേഷം, അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ തർക്കം കൊണ്ട് സാധിച്ചതിന് ശേഷം പിന്നെ അവിടെ ആഗമ പ്രമാണം ഉണ്ടെങ്കിൽ അത് പറയുന്നു, ശാസ്ത്രത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ സമർത്ഥിച്ചു പോകുന്നു. എന്നാൽ പൂർണ്ണമായിട്ടും വൈദികരല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന് ഒരുപാട് കാരണങ്ങൾ, മറ്റു കാരണങ്ങളും ഉണ്ട്. എന്നാൽ മീമാംസാ ദർശനവും വേദാന്ത ദർശനവും വൈദികരാണ്. പൂർണ്ണമായിട്ടും വേദത്തെ അംഗീകരിച്ചു വേദം പറഞ്ഞ കാര്യങ്ങളെ തർക്കം കൊണ്ട് സമർത്ഥിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക.
സാംഖ്യാദി ദർശനങ്ങൾ തർക്കശാസ്ത്രങ്ങളായിട്ട് പറയാൻ കാരണം അവർ തർക്കം കൊണ്ട് കാര്യം സാധിച്ചിട്ട് പറയേണ്ടത് പറയേണ്ടത് സാധിച്ചതിന് ശേഷം പിന്നീട് അതിന് ഉപോദ്ബലകമായിട്ട് ഏതെങ്കിലും വേദവാക്യം കിട്ടിയാൽ അതിനെ പറയുന്നു, ഇല്ലെങ്കിൽ ഇല്ല. എന്നാൽ മീമാംസ ദർശനവും ഈ ഷഡ്ദർശനങ്ങളുടെ ക്രമത്തിൽ പറയുമ്പോൾ മീമാംസ ദർശനവും വേദാന്ത ദർശനവും വേദം അപൗരുഷേയമായിട്ടുള്ള വാക്യമാണ്, വേദത്തിൽ പറഞ്ഞതിനെ നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം, ആ ബുദ്ധിക്ക് വേണ്ട യുക്തികളും പ്രായോഗികമായിട്ടുള്ള നമ്മുടെ അറിവുകളും അതിൽ പ്രയോഗിക്കണം എന്ന മനന ദൃഷ്ടിയ തർക്കത്തെയും ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അത് വേദാന്തം പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിച്ചിരിക്കണം എന്ന് പറയാൻ കാരണം വേദാന്ത ഇത് ഉപനിഷത്തുക്കളുടെ കാര്യത്തിലല്ല അങ്ങനെ പറയുന്നത്. ഈ അഭിപ്രായം പറയപ്പെടുന്നത് ബ്രഹ്മസൂത്രം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും അതുപോലെ ഭാഷ്യങ്ങൾ പഠിക്കുമ്പോഴുമാണ്. ഉപനിഷത്തുക്കള് വേറെ ഒരു ദർശനത്തിലും ആശ്രിതമല്ല, കാരണം അത് വേദത്തിന്റെ ഭാഗമാണ്. വേദാന്തത്തിന്റെ മൗലിക ഗ്രന്ഥങ്ങളായിട്ടുള്ള ഉപനിഷത്തുക്കൾക്ക് ഇപ്പൊ സാംഖ്യ ദർശനം പഠിച്ചാലേ ഉപനിഷത്ത് മനസ്സിലാവൂ എന്നില്ല, അങ്ങനെ പറയാനും പാടില്ല. പറയേണ്ടത് ആ ഈ ഉപനിഷത്തുക്കൾ ഇപ്പൊ ശങ്കരാചാര്യ സ്വാമിജികളൊക്കെ എഴുതിയിട്ടുള്ള ഭാഷ്യങ്ങള്, അതുപോലെ ബ്രഹ്മസൂത്രം അതിന്റെ ഭാഷ്യം, ഗീത അതിന്റെ ഭാഷ്യം, ഇങ്ങനെ ഭാഷ്യ ഗ്രന്ഥങ്ങളും മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങളും ഒക്കെ പഠിക്കണമെങ്കിൽ അവിടെ പൂർവപക്ഷമായിട്ട് അതായത് ചോദ്യം ഉന്നയിക്കുന്നവരായിട്ട് പ്രതിവാദികളായിട്ട് വരുന്നത് ഈ സാംഖ്യയോഗ മീമാംസ വൈശേഷിക ന്യായവരൊക്കെ ആകുന്ന ദർശനങ്ങളാണ്, ബൗദ്ധരും ജൈനരും ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഈ ദർശനങ്ങളാണ് പ്രതിവാദികളായിട്ട് വരുന്നത്. അവര് ഒരു അവരുടെ പക്ഷം പറയുന്നു. നമ്മളിപ്പോ കോർട്ടില് വാദിയും പ്രതിവാദിയും വാദിക്കുന്നത് പോലെ അവരുടെ പക്ഷം പറയുന്നു, അവരുടെ പ്രമാണം പറയുന്നു, അതിനെ അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. അതിനെ ഉത്തരമായിട്ട് ഇവിടെ വേദാന്തത്തിന്റെ പ്രതിപാദ്യ വിഷയത്തെ ഉത്തരമായിട്ട് പറയുന്നു, അതിന് നമ്മൾ സിദ്ധാന്തം എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുന്ന പ്രതിവാദങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ദർശനങ്ങൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഇവിടെ സമ്പ്രദായ പ്രകാരം പഠിക്കുമ്പോൾ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിച്ചാലേ ഭാഷ്യങ്ങൾ ശരിക്ക് മനസ്സിലാകുള്ളൂ, അല്ലെങ്കിൽ ഈ അവരുടെ പക്ഷം എന്താണെന്ന് പ്രതിവാദി വാദിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാവാതിരുന്നാൽ അതിന് പറയുന്ന വേദാന്തത്തിന്റെ ഉത്തരവും നമുക്ക് വ്യക്തമാകി. കാരണം പ്രതിവാദം അറിഞ്ഞാലേ വാദം അറിയാൻ പറ്റൂ. അപ്പൊ അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന് കാരണം. അല്ലാതെ വേദാന്തം പഠിക്കാൻ ഈ ദർശനങ്ങളൊക്കെ പഠിച്ചിരിക്കണം എന്നില്ല. വേദാന്തത്തിന്റെ പരമലക്ഷ്യം മോക്ഷമാണ്, ആത്മസാക്ഷാത്കാരമാണ്. എന്നാൽ വേദാന്ത ശാസ്ത്രത്തിന്റെ ഭാഷ്യങ്ങളും മറ്റും അധ്യയനം ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ വ്യാകരണ ജ്ഞാനം വേണം, സംസ്കൃതത്തിന്റെ ശരിയായ അറിവ് വേണം, അതുപോലെ തന്നെ നിരുക്താദി ശാസ്ത്രങ്ങളുടെ സാമാന്യ പരിചയം വേണം, ധർമ്മശാസ്ത്രങ്ങളുടെ സാമാന്യ പരിചയം വേണം, പിന്നെ ഈ ഷഡ് ദർശനങ്ങളുടെയും സാമാന്യ പരിചയം വേണം. അപ്പൊ ഇതാണ് സമ്പ്രദായ രീതിയിൽ അങ്ങനെ പഠിപ്പിക്കാം. അപ്പോൾ ആദ്യം വ്യാകരണം പഠിപ്പിക്കും, അതിനോടൊപ്പം തന്നെ ഓരോ ശാസ്ത്രങ്ങളുടെ പരിചയത്തിന് വേണ്ടിയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് ഒരാള് വേദാന്തത്തിന്റെ പഠിച്ചു വരുന്ന ഒരാളാണ് വേദാന്തത്തിന്റെ ആചാര്യനാവാൻ യോഗ്യം. കാരണം ഭാഷ്യങ്ങളും മറ്റുമൊക്കെ ഉദ്ധരിച്ച് പറയണമെങ്കിൽ അതിന് ഈ ശാസ്ത്രങ്ങളുടെ സഹായം ഇല്ലാതെ പറ്റില്ല. ഇപ്പൊ ശങ്കരാചാര്യ സ്വാമിജികള് മറ്റ് ദർശനങ്ങളെ വളരെ വ്യക്തമായിട്ട്, അതായത് ആ ദർശനങ്ങളുടെ ആചാര്യന്മാര് പറഞ്ഞതിലും അധികം ഗഹനമായിട്ട് വ്യക്തതയോടുകൂടി ശങ്കരാചാര്യ സ്വാമികൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിനർത്ഥം ആചാര്യ സ്വാമിജികൾ ആ ദർശനങ്ങളൊക്കെ വളരെ നന്നായിട്ട് ശരിക്കും പഠിച്ചിട്ടുമാണ് ഈ വേദാന്ത ദർശനത്തിലെ പ്രതിപാദ്യ വിഷയത്തെ മുന്നിൽ വെച്ചതെന്നാണ്. അതുകൊണ്ടാണ് വേദാന്ത ദർശനത്തിന്റെ പ്രചാരം വന്നപ്പോ മറ്റ് ദർശനങ്ങളുടെ പ്രചാരം ശമിച്ചു പോയത്, അല്ലെങ്കിൽ അതൊന്നും അത്രയും പ്രചാരത്തിൽ ഇല്ലാത്തത്. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ നമുക്കൊന്നും അത് പഠിക്കാനുള്ള അവസരം തന്നെ ഇല്ലാത്ത, അതിന് പുസ്തകങ്ങൾ പോലും ഇപ്പൊ നമ്മുടെ മലയാളത്തിലൊന്നും ലഭ്യമല്ല. അപ്പൊ അങ്ങനെ ആവാൻ കാരണം വേദാന്തത്തിന്റെ ആ പ്രോന്നതിയാണ്. വേദാന്തം എല്ലാത്തിനെയും ഇതിന്റെ മുകളിൽ നിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ പ്രചാരത്തിന്റെ ദൃഷ്ടിയാണ് അതിനങ്ങനെ പറയാൻ കാരണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ നന്ദി സ്വാമിജി. സ്വാമിജി രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ്. ആ ചോദ്യത്തിന് ശരിക്ക് വിസ്തരമായിട്ടുള്ള ഉത്തരം നമ്മളെ ഈ ഉപദേശ പത്രത്തെ പഠിക്കുമ്പോൾ തന്നെ വരും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സാമാന്യ ജീവിതത്തിൽ വേദാന്തം മനസ്സിലാക്കാം? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു വേദാന്തം ഒരു ശാസ്ത്രമാണ്, പ്രത്യയശാസ്ത്രമാണ്. അത് പ്രഥമ ദൃഷ്ട്യാ ബൗദ്ധികമായിട്ട് മനസ്സിലാക്കുന്നതും പിന്നെ നമ്മളെ ജീവിതത്തിൽ ആചാരത്തിലേക്ക് കൊണ്ടുവരുന്നതുമാണ്. അപ്പൊ ആദ്യം എന്താണ് ആചരിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. അപ്പൊ തത്വശാസ്ത്രം അറിഞ്ഞാൽ
അതനുസരിച്ച് നമുക്ക് ജീവിക്കാം. ആ അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ തത്വശാസ്ത്രം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിനൊരു ഉദാഹരണമാണ്, ഇപ്പോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, സ്കൂളിലൊക്കെ ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്, അതുപോലെ എല്ലാത്തിൻ്റെയും ഭാഗം ഒരുപാട് നമ്മൾ പഠിക്കുന്നുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ. പക്ഷേ അത് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല പ്രയോഗിക്കുന്നത്. ഇപ്പോൾ വെള്ളം ജലത്തിൻ്റെ കോമ്പൗണ്ട്സ് H2 ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ H2 ആണ് എന്ന് അറിഞ്ഞിട്ട്, ഹൈഡ്രജനും ഓക്സിജനൊന്നും ആണ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിൽ എന്താണ് അതുകൊണ്ട് പ്രയോഗിക്കുന്നത്? അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും പ്രയോഗിക്കുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കി എന്നുള്ളതാണ്, നമുക്ക് അത് അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വേദാന്തം അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കുന്നതോടൊപ്പം അത് നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ട്, ഇപ്പോ നമ്മൾ പഠിച്ച ശാസ്ത്രങ്ങളില് ഒരു ചിട്ടയെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ രാവിലെ എഴുച്ച് പല്ല് തേച്ചാലുള്ള പ്രയോജനത്തെ കുറിച്ച് എനിക്ക് എന്റെ ഓർമ്മയിൽ നമ്മൾ നഴ്സറി സ്കൂളിലോ അവിടെയൊക്കെ പഠിച്ചതാണ്, ഒന്നാം ക്ലാസ്സിലൊക്കെ. പല്ല് തേച്ചാൽ ഇന്ന ഇന്ന പ്രയോജനങ്ങളുണ്ട്, അതുകൊണ്ട് രാവിലെ എഴുച്ചുടനെ പല്ല് തേക്കണം എന്നൊക്കെ നമ്മൾ ടീച്ചർമാര് പഠിപ്പിച്ചതായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട്. അത് അറിവുമാണ്, അതുപോലെ തന്നെ പ്രായോഗികവുമാണ്, അതുകൊണ്ട് നമുക്ക് പ്രയോജനവുമുണ്ട്. അതുകൊണ്ട് എപ്പോ തൊട്ട് നമ്മൾ പഠിച്ചോ ആ അറിവോടൊപ്പം നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ഇന്നും രാവിലെ എഴുതി നമ്മൾ അറിയാതെ തന്നെ പല്ല് തേക്കാൻ പോകുന്നു. അപ്പൊ അതുപോലെ ഇത് അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഏത് പരിതസ്ഥിതിയിലും നമുക്കത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ വേദാന്തത്തെ നമ്മൾ പറയുമ്പോൾ വേദോ നിത്യം അധീയത എന്നുള്ള ആദ്യത്തെ ഉപദേശം നമ്മളിപ്പോ പഠിച്ചു. അപ്പൊ ഇത് കുറച്ച് നമ്മൾ സ്വാധ്യായ പാരായണം ചെയ്യണം, ഇത് രാവിലെ എഴുച്ച് പല്ല് തേക്കുന്നതും കുളിക്കുന്നതും പോലെയാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ, അതിന്റെ നമ്മുടെ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള പ്രയോജനം നാം മനസ്സിലാക്കിയാൽ, നമുക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും അത് ഇത്രയും പ്രയോജനപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നാം അത് ചെയ്യും. അപ്പൊ അറിവ്, ചില അറിവുകൾ, ഇപ്പൊ H2 കാര്യം പറഞ്ഞത് ഒരു അറിവാണ്. പക്ഷെ ആ അറിവ് കൊണ്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഒരു വെള്ളത്തിന് നമ്മൾ മാറ്റാനോ വെള്ളത്തിന് ഉണ്ടാക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അറിവായിട്ടിരിക്കുന്നു, ആ വെള്ളം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നുള്ളത് മാത്രം അറിയുന്നു. അതൊരറിവ്, അതൊരറിവാണ്, അത് നല്ല അറിവാണ്. അത് നമ്മൾ അറിഞ്ഞത് കൊണ്ടാണ് പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കിട്ടിയതൊക്കെ. പക്ഷേ അത് ജീവിതത്തിന്റെ ഭാഗമാകുന്നില്ല. അത് ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ വേദാന്ത ശാസ്ത്രവും മറ്റു ശാസ്ത്രങ്ങളും, ഇപ്പൊ ഔഷധങ്ങൾ പറയുന്ന പോലെയാണ്, ഔഷധങ്ങളുടെ ജ്ഞാനം അല്ലെങ്കിൽ ഔഷധങ്ങളുടെ പ്രയോഗം നമുക്ക് എപ്പോഴും ഉപയോഗമുള്ളതാണ്. അതുപോലെ നിത്യ ഉപയോഗത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് നമ്മൾ വഴിയെ വേദാന്തം പഠിക്കുമ്പോൾ അതെന്തുകൊണ്ട് നിത്യോപയോഗത്തിലുണ്ട്, എന്താണ് നമ്മൾ അതിൻ്റെ അറിയേണ്ട ഭാഗം, എത്രയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാം, ഏതവസ്ഥയിൽ പ്രാവർത്തികമാക്കാം എന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. ഇപ്പൊ ഏത് ജീവിതാവസ്ഥയിലായാലും മനുഷ്യൻ എന്ന് പറയുന്ന ജീവി, ആ മനുഷ്യജീവിയുടെ മനസ്സ്, മനുഷ്യജീവിയുടെ ശരീരഘടന, ശരീരത്തിലും മനസ്സിലും സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമാണ്, അതായത് പ്രാകൃതികമാണ്. ഇതിനൊന്നും മാറ്റാൻ പറ്റില്ല. അതിന് മാറ്റിയിരിക്കുന്നത് നമ്മുടെ ചില വിചാരങ്ങൾ, നമ്മുടെ കുറെ പ്രത്യയശാസ്ത്രങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആ പ്രത്യയശാസ്ത്രങ്ങൾ ബൗദ്ധികമായിട്ട് മാറ്റി അത് നമ്മൾ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ മാറ്റിയതിനെ ഇനിയും നമുക്ക് മാറ്റാം. ഒരു 50 വർഷം മുമ്പുണ്ടായിരുന്ന പ്രത്യയശാസ്ത്രവും അല്ലെങ്കിൽ സാമൂഹിക ചിട്ടകളും അറിവുകളും അല്ല ഇന്ന് നമുക്കുള്ളത്. അത് ഏത് തലത്തിൽ നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ വിചാരങ്ങൾ മാറുന്നു. സമൂഹം മാറുന്നതിനർത്ഥം നമ്മുടെ വിചാരങ്ങൾ മാറുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിചാരത്തെ തിരിച്ചും കൊണ്ടുവരാം. അപ്പൊ അത് നമുക്ക് കുറെ കൂടെ വിശദമായിട്ട് അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. നന്ദി സ്വാമി. ഹരിയോം. സഞ്ജി, വേറെ ചോദ്യങ്ങളൊന്നും ചാറ്റിൽ വന്നിട്ടില്ല. ഞാൻ ഇത് അൺമ്യൂട്ട് ചെയ്യാം, എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യാം. ആർക്കെങ്കിലും ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കണമെങ്കിൽ നേരിട്ട്. ഒരു ഡിസ്കഷൻ ഗ്രൂപ്പിനെ പറ്റിയിട്ടൊന്ന് സ്വാമിജിയെ കുറിച്ച് പറഞ്ഞ നന്നായിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഈ ക്ലാസ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ ഞായറാഴ്ചയുമാണ് നടത്തുന്നത്. എന്നാൽ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ പുനർമനനം ചെയ്യേണ്ടത് ആവശ്യമാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ചർച്ചയായിട്ട്, അതായത് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചേർന്ന് ഒരു ചർച്ചയായിട്ട്
ഈ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം സൗകര്യമുള്ള ദിവസം നിശ്ചയിച്ചിട്ട് അതിന് സമയവും നിശ്ചയിച്ചിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ, അപ്പൊ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ കുറച്ച് മുതിർന്നവരായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ തന്നെ വേദാന്ത ശാസ്ത്രങ്ങൾ പഠിച്ചവരും കുറച്ചുകൂടെ ഇതിൽ കൂടുതൽ പരിചയമുള്ളവരും ഒക്കെ ആയിട്ട് ഉള്ളവരും ഉണ്ടാകും, അതുപോലെ പുതിയ ആൾക്കാരും ഉണ്ടാകും. അപ്പൊ ഇവരെല്ലാവരും ചേർന്ന് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്ത് അതിൽ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ ഉത്തരം കണ്ടെത്താനും സമാധാനം കണ്ടെത്താനും പറ്റിയാൽ അതിനെ അങ്ങനെ തന്നെ ചെയ്തിട്ട് അതിൽ കൂടുതൽ ചോദ്യങ്ങൾ, കൂടുതൽ വിശദമായിട്ട് അറിയേണ്ടത് ടെക്നിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചോദ്യോത്തരവേളയിൽ എല്ലാ ആഴ്ചയിലും നടക്കുന്ന ക്ലാസ്സിന് ശേഷം ഈ ഒരു ചോദ്യോത്തര സമയം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ അതിന്റെ ഗുണം ഈ രണ്ടാമത്തെ ചർച്ചയില് വീണ്ടും വിഷയങ്ങൾ നമ്മൾ പുനരവലോകനം ചെയ്യുകയും കൂടുതൽ അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ അത് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്നതൊക്കെ നമ്മൾ നമ്മുടെ ആശയങ്ങൾ പറയുക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ എപ്പോഴും നമ്മൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അറിയുന്ന അറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടും, ജീവിതത്തിന് അതിന് എങ്ങനെയാണ് പ്രയോജനം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അത് ഭാഗമായി വരുന്നത് എങ്ങനെയാണ് എന്ന രീതിയിലും കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വേദാന്തം കേവലം ഒരു അറിവല്ല, ഇത് ജീവിതത്തിലേക്ക് വരേണ്ട അറിവാണ്. ഔഷധങ്ങളൊക്കെ കുറിച്ച് ഉദാഹരണം പറഞ്ഞതുപോലെ അങ്ങനെ ഉള്ള അറിവായിട്ട് അതിനെ മാറ്റണമെങ്കിൽ പുനർമനനം ആവശ്യമാണ്. പലപ്പോഴും ഈ വേദാന്ത അധ്യയനങ്ങളും പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഇൻഫർമേഷൻ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇരിക്കുകയുള്ളൂ, ഒരു ഇൻഫർമേറ്റീവ് നോളജ് ആയിട്ട് ഇരിക്കുകയുള്ളൂ, അത് പ്രാക്ടിക്കൽ നോളജ് ആകില്ല. അതുകൊണ്ട് പലരും പറയാറുണ്ട് വേദാന്തം പ്രാക്ടിക്കൽ അല്ല എന്ന്. വേദാന്തമാണ് ശരിക്കും ഏറ്റവും പ്രാക്ടിക്കൽ എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നതും നമ്മുടെ ഒക്കെ അനുഭവം അതാണ്. കാരണം വേദാന്തം പോലെ സത്യവും നിത്യവുമായിട്ടുള്ള, അതായത് മാറാത്ത മറ്റൊരു ശാസ്ത്രമില്ല. അപ്പൊ വേദാന്തം ഒരിക്കലും മാറുന്നില്ല. അപ്പൊ അത് സത്യമായിട്ടുള്ളതാണ്, കാരണം എന്താണോ റിയൽ അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ എന്താണ് കൽപ്പന ചെയ്തിട്ട്, ഇമാജിൻ ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും മിറാക്കിളിനെ കുറിച്ചോ അത്ഭുതങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന വിശേഷ കഴിവുകളെ കുറിച്ചോ, അങ്ങനെ അങ്ങനെ ഒന്നും അല്ല അതിന്റെ വിഷയം. എന്താണോ വെരി വെരി നാച്ചുറലി നമുക്ക് വളരെ കറക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എഫേർട്ട്ലെസ്ലി മനസ്സിലാക്കാനും അറിയാനും കഴിയുന്നത്, അതാണ് പറയുന്നത്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് അതിനെ ജീവിതത്തിലേക്ക് നിഷ്ഠയായിട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പരിചയപ്പെടണമെങ്കിൽ ഈ കേട്ട വിഷയങ്ങളെ യഥാസമയം നമ്മൾ ചർച്ചയും ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഒരു ദിവസം നിശ്ചയിക്കണം. നിശ്ചയിച്ച് ഗ്രൂപ്പില് ഇന്ന് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും, അല്ലെങ്കിൽ ഇനിയും ഇന്ന് ഇപ്പോ ക്ലാസ്സിൽ ചേരാൻ കഴിയാത്തവരെയും എല്ലാവരെയും നമ്മൾ ഈ വിഷയം ഗ്രൂപ്പിലൂടെ അറിയിച്ച് അവരുടെ സമയവും ഒക്കെ എല്ലാവരും ഒന്ന് നിശ്ചയിച്ചിട്ട് ഈ ആഴ്ചയിൽ ഇപ്പൊ ഞായറാഴ്ചയാണെങ്കിൽ അപ്പോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ബുധനാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം ഇംഗ്ലീഷിന് വേണ്ടിയിട്ടും മറ്റൊരു ദിവസം ഇങ്ങനെയും ചെയ്യാം. അപ്പൊ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കാം. ഇപ്പൊ ഇംഗ്ലീഷിൽ അറിയാവുന്നവർക്ക് ഇംഗ്ലീഷിലെ ഡിസ്കഷനിലും പങ്കെടുക്കാം, മലയാളത്തിലാണ് കൂടുതൽ പരിചയമുള്ളവർക്ക് മലയാള ഡിസ്കഷനിലും പങ്കെടുക്കാം. അപ്പൊ അത് ഗ്രൂപ്പില് അഡ്മിൻസ് ഒന്ന് നിശ്ചയിച്ചിട്ട് അത് തീരുമാനിച്ച് അറിയിക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ഞായറാഴ്ച ദിവസം അത് ഈ ക്ലാസ്സിന് ശേഷം അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഇന്നിപ്പോ ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചോദ്യം ചോദിക്കാം. അത് കഴിഞ്ഞ് ഇപ്പൊ നാളെ തൊട്ട് ഗ്രൂപ്പില് ഈ ചോദ്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെല്ലാം കളക്ട് ചെയ്തിട്ട് പിന്നീട് നമ്മൾ അതിന് ഉത്തരം പറയുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് അതനുസരിച്ച് ചോദ്യോത്തരം പറയുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഗ്രൂപ്പില് പിന്നീട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അഡ്മിൻസിന് അറിയിച്ചാൽ അതിനനുസരിച്ചും ചെയ്യാവും. അതൊരു വ്യവസ്ഥ പറഞ്ഞു തരുന്നുണ്ടാവും, അതനുസരിച്ച് ചെയ്യാം. കമലാജി എന്തെങ്കിലും ഇനിയുണ്ടോ, ശേഷിച്ചിട്ടുണ്ടോ? സ്റ്റഡി ഗ്രൂപ്പ് മാറ്റിയതിന്റെ ശേഷം നമുക്ക് കൂടുതലായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടാം. അതെ, അതായിരിക്കും അതിന്റെ ശരി. കാരണം പ്രാക്ടിക്കലി ഈ രണ്ട് ഗ്രൂപ്പും പ്രത്യേകമായി കഴിയുമ്പോൾ കുറെ കൂടെ വ്യക്തത വരും. അടുത്ത ആഴ്ചത്തെ ക്ലാസ്സോടുകൂടി നമുക്ക് അതെല്ലാം സെറ്റിലാക്കാം. അപ്പോ അവസാനം ശാന്തി പാഠത്തോടു കൂടിയാണ് നമ്മള് ക്ലാസ് സമാപിപ്പിക്കുക. അപ്പോ ശാന്തി പാഠം ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ ഇപ്പോ
ഈ ശാന്തി പാഠങ്ങളും മറ്റുമൊക്കെ ഉച്ചരിക്കേണ്ട വിധം കൂടി നമ്മൾ അഭ്യസിക്കുന്നുണ്ടാകും. അപ്പോ ആ സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ഉച്ചരിച്ച് ഉള്ളൊരു അഭ്യാസം കൂടി ചെയ്യാം. ഇപ്പോ മന്ത്രം അറിയാവുന്നവര് കൂടെ ചൊല്ലുക. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ ശാന്തി ശാന്തി ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ നാരായണായ.